നിന്റെ കയ്യിൽ നിന്ന് ബ്രീഫ് കേസ് എവിടെ? എന്തായിരുന്നു എന്തായിരുന്നു പെട്ടിയിൽ? അത് പിന്നെ ഓഫീസിലെ ചില കടലാസുകളായിരുന്നു. ഏത് ഓഫീസിലാണ് നീ ജോലി ചെയ്യുന്നത്? സാറിന്റെ കമ്പനി തന്നെ. എന്റെ കമ്പനി? എന്റെ കമ്പനി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അതറിയാമോ? ലക്കി ഫാർമസ്യൂട്ടിക്കൽസിലാണ്. സാറിന്റെ ഭാര്യയും അതിന്റെ ഡയറക്ടറാണല്ലോ. അത് ശരി. എന്താ നിനക്ക് ഇവിടെ ജോലി? ഓഫീസ് ജോലി ചെയ്യും, ചിലപ്പോ സെയിൽസിനും പോകും. വയ്ക്കോ. വീണുപോയി നിന്റെ ബ്രീഫ് കേസ് ഒരു ദിവസം ഞാൻ കണ്ടെടുക്കും. അവസാനമായിരിക്കും. അവനെ വിട്ടേക്ക്. ഇൻസ്പെക്ടർ രവീന്ദ്രന് സംശയം തോന്നിയിട്ടില്ലല്ലോ. അതോ നിന്നെ പിടിച്ചപ്പോ എല്ലാം വിളിച്ചു കൂവിയോ? ഞാനൊന്നും പറഞ്ഞില്ല. സമയത്തിന് മാത്യു സാർ വന്ന് ബ്രീഫ് കേസ് വാങ്ങിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നെ പോയിക്കോളൂ. ഇനി കുറച്ച് ദിവസത്തേക്ക് നീ ഓഫീസിൽ ജോലി ചെയ്താൽ മതി. ശരി സാർ. ആന്റണിയെ സൂക്ഷിക്കണം. രവി ഭയങ്കരനാണ്. അവൻ ഇവന്റെ പുറകെ നടന്ന് കാര്യങ്ങളെല്ലാം ചികഞ്ഞു നോക്കിയേക്കും. ആ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തവനാണ് അവൻ. എന്റെ ഭാര്യയായി കഴിയേണ്ടവളായിരുന്നു വിലാസിനി. മേനോന്റെ പൊളിഞ്ഞുകിടന്ന ഫാക്ടറി ഞാൻ ഏറ്റെടുത്തതും ഫൈനാൻസ് ചെയ്ത് അയാളുടെ ബിസിനസിനെ സപ്പോർട്ട് ചെയ്തതും എല്ലാം അവളെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അമ്മായി അച്ഛനും മരുമകനും ബദ്ധശത്രുക്കളാണ് സാർ. നിനക്കറിയില്ല മാത്യു, ഇന്നും എനിക്കവളൊരു ലഹരിയാണ്. ഇനിയും അവളെ വിവാഹം ചെയ്യാൻ പോലും എനിക്ക് മടിയില്ല. അരിയും സാധനങ്ങളും ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല ഗ്രേസി. ഇതെന്തൊരു മറവിയാ. മോള് രാവിലെ മോള് പിണങ്ങിയിരിക്കുക. അവൾക്ക് കഞ്ഞി വേണ്ട, ചോറ് തന്നെ മതിയെന്ന്. അപ്പച്ചൻ വന്നു. അമ്മേ വന്നു മോളെ.
മുറുക്കും ഉണ്ടെന്നില്ലേ? ഇല്ല മോളെ, അപ്പച്ചൻ മുറുക്കും ബിസ്ക്കറ്റും എല്ലാം ഒന്നിച്ച് നാളെ വാങ്ങിച്ചുതരാം. എന്റെ പൊന്നു മോള് കരയാതെ അപ്പച്ചൻ വാങ്ങിച്ചുതരാം. കണ്ടോ, അപ്പച്ചൻ വാങ്ങിച്ചു തരാം മോളെ. എന്ത് പറ്റി, എല്ലാം മറന്നല്ലോ. വരുന്ന വഴിക്ക് ഞാൻ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. നിന്റെയും കൊച്ചിന്റെയും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. നിങ്ങളോട് ഞാൻ എന്നേ പറയുന്നു ഈ ജോലി വേണ്ടെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച കണ്ണിന് കാഴ്ച പോലും ഇല്ലാത്ത ഞാനും ഈ കുഞ്ഞു എന്ത് ചെയ്യും? എന്റെ പൊന്നു മോൾക്ക് അറിയാതെ മുറുക്കും ബിസ്ക്കറ്റും അപ്പച്ചൻ തീർച്ചയായും നാളെ കൊണ്ടുവരാം. സത്യമായിട്ടും കൊണ്ടുവരുമോ? കർത്താവാണ് സത്യം. കുറച്ച് ഗോതമ്പ് റവ ഇരിപ്പുണ്ടല്ലോ, ഞാനെടുത്ത് ഉപ്പം ഉണ്ടാക്കാം. മോള് പോയി കളിച്ചോ. ഇതാ മോളെ മുറുക്ക്, ഇതാ അത്താഴത്തിനുള്ള അരി. കാക്കി വേഷമിട്ടവരെല്ലാം ശത്രുക്കളാണെന്ന് കരുതരുത്. ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ വേഷം തന്നിരിക്കുന്നത്. ഇത് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പുറത്തേക്ക് വരും. ഇനി ക്യാൻറ്റീനിൽ അല്പം സംസാരിക്കാനുണ്ട്. എന്റെ ഓഫീസിൽ ജോലിയുള്ള ഒരാളാ. നീ അരിയൊക്കെ വെക്ക. ആന്റണി, ഇന്നല്ലെങ്കിൽ നാളെ തുണ്ടി സഹിതം നീ പോലീസിന്റെ പിടിയിലാവും. നീ ഒരു റാക്കറ്റിൽ പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ആരാണ് നിന്റെ കയ്യിൽ ആ ബ്രീഫ് കേസ് തന്നത്? സത്യം തുറന്നു പറയൂ. നീ ഒരു മാപ്പ് സാക്ഷിയായി മാറിയാൽ നിന്റെ കുടുംബം രക്ഷപ്പെടും. ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ സാറിന്റെ അഭിമാനത്തെയും അത് ബാധിക്കും. എന്റെ അഭിമാനത്തെയും? അതെങ്ങനെ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ഈ സ്മഗ്ലിംഗ് നടക്കുന്നത്. സാറിന്റെ ഭാര്യയുടെയും കൂടെ അല്ലേ കമ്പനി? എന്റെ ഭാര്യയ്ക്കും അവളുടെ അച്ഛനും ഈ വിവരം അറിയാമെന്നാണോ ആന്റണി കരുതുന്നത്? രാജേന്ദ്രൻ സാറാണ് ബ്രീഫ് കേസ് എന്നെ ഏൽപ്പിക്കാറുള്ളത്. കമ്പനിയുടെ ഒരു ഡയറക്ടർ ചെയ്യുന്നത് മറ്റു ഡയറക്ടേഴ്സ് അറിയാതിരിക്കുമോ? എന്റെ ഭാര്യ തെറ്റ് ചെയ്താൽ പോലും അവളെ ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. ഇന്നു മുതൽ കമ്പനിയുടെ എല്ലാ നീക്കങ്ങളും ആന്റണി എന്നെ അറിയിക്കണം. സാർ എന്നെ കൊലയ്ക്ക് കൊടുക്കുകയാണോ? എന്റെ ഭാര്യയും കുഞ്ഞും വലിയ തരമാവും. ഇപ്പൊ ഞാൻ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലോ? പറയുന്നു മനസ്സിലാക്കണം, ആന്റണിക്ക് ഒരു കുഴപ്പവും വരില്ല. കള്ളന്മാരുടെ കൂടെ നിൽക്കാതെ നിങ്ങൾ പോലീസിനെ സഹായിക്കുന്നതാണ് നല്ലത്. ആലോചിച്ചു നോക്കൂ. ഹലോ. ഹലോ, വരൂ. ഹലോ ഹലോ. എക്സ്ക്യൂസ് മീ, ഇദ്ദേഹമാണ് പുതിയ പോലീസ് കമ്മീഷണർ. അച്ഛൻ പാർട്ടിക്ക് വരുന്നേ? നിങ്ങളുടെ അച്ഛൻ ഈ സമയത്ത് വല്ല കള്ളന്മാരുടെ പിറകെ ഓടുന്നുണ്ടാവും. എല്ലാം കഴിയുമ്പോഴായിരിക്കും എത്തുക. പറഞ്ഞതുപോലെ മിസ്റ്റർ രവീന്ദ്രനെ കണ്ടില്ലല്ലോ. ഇന്ന് നമ്മുടെ പുതിയ കമ്പനിയുടെ ഇനോഗ്രേഷൻ ആണെന്ന കാര്യം അദ്ദേഹം അറിയില്ലേ? മിസ്റ്റർ രാജേന്ദ്രൻ, എന്റെ മകളുടെ ഭർത്താവ് ഒരു പ്രത്യേക തരക്കാരനാണ്. ഭാര്യയുടെ സ്വത്തിനോടും അമ്മായിയച്ഛന്റെ പദവിയോടും ഒക്കെ അയാൾക്ക് പുച്ഛമാണ്. അല്ല, എന്റെ മകളുടെ ഭാഗത്താണ്. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കും. അച്ഛൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? 10-15 വർഷമായി ഞാൻ ഈ പല്ലവി കേൾക്കുന്നു. ഇനിയെങ്കിലും നിർത്തിക്കൂടെ അച്ഛ? നിന്റെ ഭർത്താവ് എന്നെ ഇൻസൾട്ട് ചെയ്യാറ്. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഹിം. എക്സ്ക്യൂസ് മീ, വാങ്ങനെ. ഹലോ, ഞാനാണ് പുതിയ പോലീസ് കമ്മീഷണർ. ആന്റണി, ജോതമിന് സുഖമില്ല. മൈക്ക് താൻ എടുത്തേ പറ്റും, ഇല്ലെങ്കിൽ ഞങ്ങൾ കറങ്ങിപ്പോവും. ഞാൻ പള്ളിയിലേ പാടാറുള്ളൂ. ഇവിടെ ഞാൻ വെറും തൊഴിലാളിയാ. ഞാൻ പാടിയ മുതലാളിമാർക്കൊന്നും പിടിച്ചൊന്നും വരില്ല. പാട്ട് ആർക്കാ പിടിക്കാത്തത്? താനൊന്ന് സഹായിച്ചു ഒന്ന് പാടോ. പട്നി, ദേർ ഹൗസ്,
പേര് നാട്ടിൽ തന്നെ ഇരിക്കുന്നത്, ഇങ്ങോട്ട് വരണില്ല. ഓ തന്നെ തന്നെ. சத்தியத்தின் பொன் பூக்கள் தள்ளி கொழிச்சு சில்லகளில் தொடுத்து நாம் கடலாசு பூக்கள். வீண பூ தேடும் கேளும் நெஞ்சங்கள், வாடிய பூ சூடில்ல பூமி தெய்வங்கள், தீபங்கள் எங்கும் எங்கும் தீபங்கள். സ്വപ്നങ്ങൾ കാണാനും കഴിവറ്റോരായ് നിൽക്കുന്നു വീഥികളിൽ അടിമക്കൂട്ടങ്ങൾ. സ്വപ്നങ്ങൾ കാണാനും കഴിവറ്റോരായ് നിൽക്കുന്നു വീഥികളിൽ അടിമക്കൂട്ടങ്ങൾ. ജേതാക്കൾ ആദർശം വാൾത്തലയാക്കുന്നു, ഹൃദയത്തിൽ മുറിവോടെ നീതിമയങ്ങുന്നു. ദീപങ്ങൾ എങ്ങുമെങ്ങും ദീപങ്ങൾ, തീരങ്ങൾ പിന്നെയും തിമിരത്തിൽ, ചേലഴും വർണ്ണങ്ങൾ പട്ടാമ്പരങ്ങൾ, ചാർത്തിനാം എന്നിട്ടും നഗ്നന്മാർ. ദീപങ്ങൾ എങ്ങുമെങ്ങും ദീപങ്ങൾ. ക്ഷണിച്ചത് വേണോ സാർ?
ഞാനാണ് മേനോൻ. ഇത് പിന്നെ സ്ഥിരം പണിയാ, എവിടെ പാർട്ടി ഉണ്ടെങ്കിൽ അലക്കാരുടെ അടുത്ത് സൂട്ടും കടം വാങ്ങിച്ച് കയറി വരും. മഹാകള്ളനാ സാറേ. കഴുത്തിൽ എന്തായിരുന്നു കുത്തി പിടിക്കുന്നത്? കമ്പനിയിൽ എന്തെങ്കിലും ജോലി ഉണ്ടേ തരി, വേലയും തൊഴിലൊന്നും ഇല്ലാത്തോണ്ടല്ലേ സൂട്ട് കൊണ്ട് നടക്കുന്നത്. ബോസായി അതാ ഇന്നത്തെ നീതിനിർവഹണം കഴിഞ്ഞ് വന്നിരിക്കുന്നു. എന്റെ ഭർത്താവ് ഒരു ബിസിനസ് മാഗ്നറ്റിന്റെ മരുമകൻ മോട്ടോർ സൈക്കിൾ ഉന്തി നടക്കുന്നത് കാണുമ്പോ മനുഷ്യർ ചിരിക്കുന്നതിൽ എന്താണ് തെറ്റ്? തീർന്നു, അതോ ഇനി വല്ലതുമുണ്ടോ? നിങ്ങൾക്ക് അപകർഷതാബോധമാണ്. ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിപ്പിക്കണം. വിലാസിനി, എന്റെ ക്ഷമയുടെ നെല്ലിപ്പലകയും തകർന്നു. ഇതിനൊക്കെ നിന്റെ അച്ഛൻ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ വളരെ വലുതാണ്. അച്ഛന് രവിയെ ഇഷ്ടമല്ല, രവിക്ക് അച്ഛനെ ഇഷ്ടമല്ല. പിന്നെന്ത് ചെയ്യും? ഇന്ന് നമ്മുടെ പുതിയ കമ്പനിയുടെ ഉദ്ഘാടനമായിരുന്നു. പാർട്ടി നടക്കുന്ന സമയത്തെങ്കിലും ഒന്ന് തല കാണിക്കാമായിരുന്നല്ലോ. കമ്പനിയും പാർട്ടിയും ഈ പുച്ഛം കാണുമ്പോഴാണ് അച്ഛന് ദേഷ്യം വരുന്നത്. നിങ്ങളുടെ ഇൻസ്പെക്ടർ ദുബൈ രാജിവെച്ച് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടർ ആകാൻ അച്ഛൻ പറഞ്ഞതല്ലേ? നിന്റെ അച്ഛന്റെ കയ്യിലുള്ള പണം നാടിനെ കബളിപ്പിച്ചും തൊഴിലാളികളെ വഞ്ചിച്ചും സമ്പാദിച്ചതാണ്. അതിന്റെ പേരിൽ ഊറ്റം കൊള്ളാൻ എന്നെ കിട്ടൂല. ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്, നിന്റെ പണത്തെയല്ല. അങ്ങനെന്താണ് പറഞ്ഞത്? നിന്റെ പണം കണ്ട ഞാൻ പുറകെ കൂടിയിരിക്കുന്നതെന്ന് അല്ലേ? 10 വർഷം ഞാൻ അകന്നു നടന്നു, പിന്നെ അങ്ങനെ സമ്മതം പറഞ്ഞപ്പോ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. കഴിഞ്ഞ 8 വർഷങ്ങളായി ഈ വീട്ടിൽ അപമാനിതനായി ഞാൻ ജീവിക്കുന്നു. നിന്നെ ഓർത്ത്, നീ അച്ഛന്റെ പൊന്നാര മോളല്ലേ. എനിക്ക് അച്ഛനും വേണം, ഭർത്താവും വേണം. സമ്മതിച്ചു. ഞാൻ സാറിന്റെ പിറകേ നടന്ന് എന്നെ കല്യാണം കഴിക്കണമേ എന്ന് യാചിച്ചതും അവസാനം കുടുക്കിലാക്കിയതും ഒക്കെ തെറ്റ് തന്നെ. സമ്മതിച്ചു. സാർ ഊണ് കഴിക്കാൻ വരണം. ഞാൻ ആഹാരം കഴിച്ചു. രവി എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ വീട് വിട്ടിറങ്ങി വന്നാൽ അച്ഛൻ ഒറ്റയ്ക്കാവില്ല രവി. അതോർക്കുമ്പോഴാണ് കരഞ്ഞത്. മതി, പോയി ചോറെടുത്ത് വയ്ക്ക്. ചെല്ല. കുഞ്ഞിരാമൻ കാത്തു നിൽക്കാന്ന് പറഞ്ഞ് കാണുന്നില്ലല്ലോ. അപ്പളേ ഞാൻ എന്നോട് പറഞ്ഞതാ, പലരും പറയുന്ന കേട്ട് ഇറങ്ങി തിരിക്കണ്ടാന്ന്. അവന്റെ വീടിവിടെ അടുത്താ, നമുക്ക് അങ്ങോട്ട് പോ. ഇറങ്ങുമ്പോഴേ വിളിക്കപ്പയ്യ, ഇപ്പോഴും നല്ല ചൂടുണ്ട്. വെയില് കൊള്ളിക്കണ്ട. ലാട്ടറി കിട്ടിയില്ലെന്ന് മാത്രമല്ല ആളെ കൂടി ഉണ്ടായിരുന്ന ഒരു ജോലി അതും പോയി. അതിപ്പോ എവിടെയാ വെച്ചേ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്, ലോട്ടറി അടിച്ച് നടക്കുന്നു. ഇതിപ്പോ ആർക്കെ വെച്ച് തനിക്കോ എനിക്ക് ആർക്കെ വെച്ച്? അയ്യ ഒന്ന് സ്റ്റോപ്പ് ചെയ്തോ. ഒരു മിനിറ്റ് നിർത്തണ്ട, പുറത്ത് ആരാ വന്നോന്ന് ഒന്ന് നോക്കിയിട്ട് ഇപ്പൊ വരാം. വന്നിട്ടത് നോക്കിയോ. ആരണത് ഇമ്മടെ സുലൈമാനിച്ച കുഞ്ഞിരാമന്റെ വല്ല മെമ്മറീസ് ഉണ്ട്? ഉണ്ട്. എന്താ
എന്നാ അത് മതി. ഞാനേ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയതാ അപ്പഴാ ഇഷ്ടം വന്നത്. അമ്മായിയുടെ മകനെ എന്തിഷ്ടാന്ന് അറിയാം. കുഞ്ഞിരാമട്ടൻ എന്ന് പറഞ്ഞ ജീവനാകളി സുലൈമാനക്ക് ഇരിക്ക അല്ല നിക്ക്. ഞാൻ ഇപ്പൊ വരാം. ഒന്നും നിർത്തണം ചെറിയ ഇടി അഞ്ചായിട്ടാ. 10 രൂപയ്ക്ക് ഒരിടിക്ക് കണക്കാക്കിയാലും തന്റെ 50 രൂപ കഴിഞ്ഞ് എനിത്തല്ല കാശ് മേലെ അറിഞ്ഞു. ഒന്നുകൂടെ വിട്ടിട്ട് പിടിച്ചോളോ വേറെ ആളുണ്ടോ ഇവനാരുടെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വലിയ ഇഷ്ടമാണെന്ന്. സ്നേഹം അങ്ങോട്ട് നോക്കുമ്പോ ചീറ്റി അങ്ങോട്ട് നോക്കും. ഇപ്പൊ വരട്ട അവിടെ തുടങ്ങിക്കോളോ. നീ പുറത്തു വാ കാണിച്ചു തരാം. ജോലിച്ചില്ല ഇവിടെ കാണിച്ചു തന്നെ തോന്നിയ സാ പറഞ്ഞ എന്നെ പെണ്ണ് കാണാൻ കൊണ്ടുവാന്ന് പറഞ്ഞ എത്ര പണം വാങ്ങിച്ചടാ പെണ്ണ്. അതിന് ഞാൻ എന്താ സ്ഥിതി ചെയ്യേ? തള്ളി മുണ്ടക്ക് പറ്റുന്ന പെണ്ണ് വേണ്ടേ? വേണ്ടേ? സുലൈമാൻക്ക് വന്നപ്പോ ബന്ധുക്കളുടെ കാശേ ഇത് വല്യമ്മയുടെ മകനാ. കണ്ടാ വയസ്സ് വന്നിട്ടെങ്കിലും ആളൊരു കുഞ്ഞിക്കടാ. കഴിഞ്ഞ മാസം വരെ ഹോട്ടൽ സപ്ലയർ ആയിരുന്നു. ഇപ്പൊ ജോലിച്ചു താനിപ്പോ ഒന്ന് പോരോ. നീ എന്ന ജോത്സ്യവും തല്ലാളി പണിയൊക്കെ തുടങ്ങിയത്? അത് ഇപ്പോ തുടങ്ങിയതാണോ? ഒരു രണ്ടു കൊല്ലം നോക്ക. പോകസും ചേച്ച വിട്ടുവിടു തന്നെ. നീ എന്നെ പറ്റിക്കായിരുന്നു. എല്ലാം കെട്ടിപ്പറിക്കാൻ ഞാനിങ്ങോട്ട് പോകുന്നത്. എനിക്ക് ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് കളിപ്പിക്കായിരുന്നു. അതിപ്പോ പള്ളി വേറെ പാതിരി വേറെ. സുലൈമാൻക്കിനോട് പറഞ്ഞ കാര്യം കിറുകൃത്യം. താമസത്തിന് വീട് റെഡി മണി. ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ. അതാണ് വീട്. വീട് റെഡി മണി. ഡ്രൈവർ പണി ഇപ്പോ ഇത്തിരി കഷ്ടം. അല്ല അത് നമുക്ക് ശരിയാക്കാം. ഈ സർക്കിൾ അധികമല്ലേ നമ്മുടെ രവി സാറ്? ഞങ്ങള് വലിയ ഫ്രണ്ട്സാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ കൂട്ടുകാരുടെ ലക്കി ട്രാൻസ്പോർട്ട്. നമ്മുടെ ലക്കി ട്രാൻസ്പോർട്ട് തൽക്കാലം നമ്മുടെ അമ്പലത്തിലെ പൂരം വരുന്നുണ്ട്. പൂരച്ച നമ്മുടെ ഉത്സവം. അവിടെ ഞാനൊരു പണി ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുതിരച്ചക്ക് ഞാൻ കുട്ടികളെ കയറ്റിരുത്തിക്കല് തിരിക്കണ കുന്താണല്ലേ. ആ അതെ രേഖപ്രകാരം ഈ രേഖയുടെ ഉടമസ്ഥൻ അതായത് നിങ്ങൾ. ഞാൻ 40 വയസ്സ് വരെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. എന്ന് വെച്ചാ തെണ്ടും കുത്തുവാളം എടുക്കും. അപ്പൊ 40 വയസ്സ് കഴിഞ്ഞാലോ ആശാനെ? 40 വയസ്സ് കഴിഞ്ഞാലോ? കഴിഞ്ഞാലോ 40 വയസ്സ് കഴിഞ്ഞ അത് പിന്നെ അതൊരു ശീലമായിട്ട് അങ്ങോട്ട് മാറിക്കോളൂ. അതായത് തെണ്ടലേ അതൊരു ശീലമായിട്ട് അങ്ങോട്ട് മാറിക്കോളൂ. പോയടേ ഇത് കമ്പനിക്ക്. ഈ വളയ്ക്ക് എന്ത് നിറമാണ് അപ്പച്ച? ചുവപ്പ് നിറം. ചുവപ്പെന്ന് പറഞ്ഞല്ലോ. എന്താ അത്? അത് നമ്മുടെ ചോര പോലെ ഇരിക്കുമല്ലയോ. ഞാൻ കണ്ടിട്ട് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും. ഉത്സവം കേൾക്കാനും കൂടെ ഉള്ളതാ. മോളെ വീട്ടിച്ച്
ജ്യോതിഷം പിന്നെ സാറിന്റെ വീട്ടിന്റെ ഭാവിയാണോ? ഇതാ വെച്ചോളൂ, അമ്മ അടക്കിക്കോളൂ. എന്തുണ്ടാവണി ഭരണി ഭരണി നല്ല ആളാണ്. ഈ ഭരണിക്കകത്ത വാങ്ങ നാരങ്ങ നെല്ലിക്കല്ല. അപ്പൊ ഇപ്പൊ വയസ്സ് 50 വയസ്സ്, 2 മാസം 10 ദിവസം 3.5 മണിക്കൂറാണ് കുഞ്ഞിരാമ. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാഷെ. അതെല്ലാം ജോർജ് മാഷെ. ഈ ശുക്രനും ചന്ദ്രനും ഉച്ചത്തില അവിടേക്ക് നമ്മുടെ രവിയുടെ നോട്ടു. ആ നോട്ടം കാരണം ഒരു കലക്കാകല സംശയമുണ്ടോ? ഈ 2 രൂപ അങ്ങോട്ട് വെച്ചോളൂ, 20 അങ്ങോട്ട് പോകും വെച്ചോളൂ. ആ തിരികെ നോക്കോളൂ. എന്താ ശങ്കര പിള്ള ഇതല്ല? നടവാടക 50 രൂപ. 50 രൂപയോ? ഞാൻ എന്റെ സർക്കസ് എന്തിനാ നടത്തുന്നേ? പൈസ നമ്മൾ താളേ കേട്ടടാ. അത് നീ തന്നെ വെച്ചോ, വീട്ടിൽ കൊണ്ട് വാപ്പയ്ക്ക് കൊടുക്കാം. കൈവിടാ ഈ സ്ഥലം. അല്പം പേശക. എന്റെ ബാപ്പ പേശകായിരുന്നു, ഞാനും അല്പം പേശക. താൻ എന്തിനാ അവനെ അടിച്ചത്? തറവാടക എന്ന് പറഞ്ഞ് പെട്ടി കഴിഞ്ഞ് കാശെടുത്തേന്. അവരുടെ തറവാടക കൊടുക്ക്. അത് പറയാൻ താനാരാ പോലീസ് ഇൻസ്പെക്ടറോ? മനസ്സില്ല. 8 രൂപയുടെ 50 രൂപ. Thank you.
ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോകും. സുലൈമാൻ പാവട്ടെ സാറേ, അവന്റെ മോളെ ആശുപത്രിയിലാണ്, അതാ അവൻ ഇത്ര പെട്ടെന്ന് അരിശം കയറിയതേ. ഇനിയിപ്പോ ആശുപത്രിയിൽ പനിച്ചു കിടക്കുന്ന ആ കിടാവിന്റെയും തവണയുടെയും കാര്യം കഷ്ടായി. സായിപ്പ് പഞ്ച പാവമാണ് സാർ. അയ്യോ അണ്ണ, ലോണ്ട ഇൻസ്പെക്ടർ ഇങ്ങോട്ട് തന്നെ വരണം. നീ അങ്ങടമ്മ അറിയടമ്മ അറിയണ. ഇതാണ് കുട്ടി. ഇത് നമ്മുടെ സുലൈമാനെ കെട്ടിയോള. കുട്ടിക്ക് എന്താ അസുഖം? പനി തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി, കൂടിയും കുറഞ്ഞിരിക്കും. നിങ്ങളുടെ ഭർത്താവിനോട് കുറച്ചുകൂടി മര്യാദയായി പെരുമാറാൻ പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളയും കൊച്ചുമായിരിക്കും. ക്ഷമിക്കുക. എവിടെയാണ് നിങ്ങളുടെ വീട്? തെക്കേക്കര. നീ തേങ്ങാ വെട്ടുകാരൻ പരീതമുരാളുടെ മകളല്ലേ ആമിന? അതെ. എന്നെ മനസ്സിലായോ? പോസ്റ്റ് മാസ്റ്റർ ഗോപാലൻ നായർ എന്നൊരാൾ നിങ്ങളുടെ വീടിനടുത്ത് താമസിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ്. രവിചേട്ടൻ? അതെ, രവിചേട്ടൻ തന്നെ. നിന്നെ ഈ നിലയിൽ ഇവിടെ വെച്ച് സുലൈമാനപ്പൊരാൾ നിന്റെ ഭർത്താവോ? ഒന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല. സൂര്യയുടെ വാപ്പ പാവമാ, നല്ല സ്നേഹമുള്ള ആളാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നേ ഉള്ളൂ. രവിചേട്ടൻ തെറ്റിദ്ധരിച്ചതാ. പഴയ ആമിന തന്നെ. പരീതമുരാളിക്ക് സുഖമാണോ? വാപ്പ മരിച്ചിട്ട് പത്ത് കൊല്ലമായി. കച്ചവടെല്ലാം പോയ സങ്കടത്തിലാ മരിച്ചത്. എനിക്ക് സുലൈമാനുമായി ഒന്ന് ഇടേണ്ടി വന്നു. സാരമില്ല, ഞാൻ അടുത്ത് പോയി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ബെഡില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യണം? 104 ഡിഗ്രി പനിയുള്ള ഒരു കുട്ടിയെ വരാന്തയിൽ കിടത്തിയിട്ട് നിങ്ങളുടെ ബന്ധുക്കളായ രോഗികൾക്ക് ബെഡ് അകത്ത് കൊടുത്തല്ലോ. സാറ് ഭരണം പോലീസ് സ്റ്റേഷനിൽ നടത്തിയാൽ മതി, ഇവിടെ ഭരിക്കാൻ ചീഫ് മെഡിക്കൽ ഓഫീസറുണ്ട്. ശരി, ഞാൻ അദ്ദേഹത്തെ കണ്ടോളാം. അതല്ല, കൊച്ചു ഡോക്ടർക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ മതിയെങ്കിൽ അതങ്ങ് തന്നേക്കാം. ഞാൻ കേസ് ചാർജ് ചെയ്യുന്നില്ല, സുലൈമാന് പോകാം. എടുത്തുചാട്ടവും മുൻകോപവും നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. നിൽക്കൂ. സുഹറയ്ക്ക് അസുഖം കുറവുണ്ട്, ഞാൻ ആസ്പത്രിയിൽ പോയിരുന്നു. പോ, ആമിന നിങ്ങളെ കാത്തിരിക്കുകയാണ്. വേണ്ട, നിങ്ങൾക്കിവിടെ വന്നു തന്നെ എന്നെ കാണാം. നിങ്ങൾക്കിവിടെ കയറാൻ അവകാശമില്ലെങ്കിൽ എനിക്കിവിടെ താമസിക്കാൻ അവകാശമില്ല. സാറിന്റെ ബന്ധുക്കളായിരിക്കും, അച്ഛൻ വഴിയോ അമ്മ വഴിയോ. നിങ്ങൾക്ക് എന്താണ് പണമുണ്ടായത്? 18-ാമത്തെ വയസ്സിൽ നിങ്ങൾ ആ ഗ്രാമത്തിൽ ചായക്കട നടത്തിയിരുന്ന ആളല്ലേ? എങ്ങനെയെങ്കിലും പണമുണ്ടാക്കിയാൽ മതിയെങ്കിൽ ഈ നാട്ടിൽ നിങ്ങളെ പോലെ പലർക്കും പണക്കാരാകാൻ കഴിയുമായിരുന്നു. എന്താണ്, എന്താണ് ഇവിടെ? നിന്റെ അച്ഛനോട് ചോദിക്കേ, നിന്റെ ഭർത്താവിനോട് ചോദിക്ക. എന്നെ ഇവിടെ കാണാൻ വരുന്നവരെല്ലാം നിന്റെ അച്ഛന്റെ കണ്ണിൽ തെണ്ടികളാണ്. ഇനി ഇത് വെച്ച് ഉറപ്പിക്കാനാവില്ല. ഇന്ന് തന്നെ ഞാൻ ഇവിടെ താമസം മാറ്റുകയാണ്. നീ വരുന്നതും വരാതിരിക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടം. ആമിനിയും സുലൈമാനും ഇനി വീട്ടിൽ വരണ്ട. നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ വന്ന് കാണാൻ എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല.
ഞാൻ അവിടെ വരാം. ആമിനെ സുലൈമാനും അല്ലേ? അതെ. രവി എന്നോടെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ദേവി ഇത് കാര്യമാക്കണ്ട. തൊമ്മനയുമ്പോ ചാണ്ടി മുറുവെന്ന് മട്ടാനിവിടെ. വരൂ, നമുക്ക് ആത്തിരം സംസാരിക്കാം. വരൂ. വരൂ, ഇങ്ങോട്ടിരിക്കാം. എത്ര കുട്ടികളുണ്ട്? ഒരു മോള്, അവളെ സ്കൂളിലാക്കിട്ടാ ഞങ്ങൾ വന്നത്. സുലൈമാന് ജോലിയൊന്നുമില്ലെന്ന് രവി പറഞ്ഞു. ഡ്രൈവിംഗ് അറിയാല്ലേ? അറിയാം. രവിക്ക് ശുപാർശ പറയുന്നതോ കേൾക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. ഞങ്ങളുടെ കമ്പനി കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടാറുമില്ല. ഞങ്ങളൊരു പുതിയ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. സുലൈമാന് അവിടെ ജോലി ശരിയാക്കാം. വളരെ ഉപകാരം. ഏത് വണ്ടിയും ഞാൻ ഓടിക്കാം, ഹെവി ലൈസൻസും ഉണ്ട്. പൊയ്ക്കളരുത്, ഞാൻ കാപ്പ് കൊടുത്തേക്കാം. നീ ശ്രദ്ധിച്ചു, മൂന്ന് ഫ്ലോറിൻ വേണ്ടി പുറത്തു കിടക്കുമ്പോ മോട്ടോർ സൈക്കിളിലെ ഇൻസ്പെക്ടർ അദ്ദേഹം കയറി പോയത്. വലിയ വീട്ടിലെ സംബന്ധക്കാരനായ ഇങ്ങനെ ഇരിക്കും. ചെവിച്ചേട്ടൻ വലിയ അഭിമാനിയാ, അതുപോലെ തന്നെയാ ഭാര്യയും. പാവങ്ങളെ സഹായിക്കുമെന്ന് തോന്നല്ലേ? എന്ത് നല്ല സ്ത്രീ. അപ്പൊ ഞാനോ? നീമണി വലിയ നല്ലത്. മാറുകടാ. എന്താ നാറുന്നോ? ആ നാറും. തന്റെ അതേ നാറ്റം തന്നെ എന്റെ ഈ ശരീരത്തിലും. എന്നെ മനസ്സിലായില്ലേ? ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്തരാ, നാരായണ മോന. തന്റെ വീട്ടിൽ പണ്ട് അടുക്കളയ്ക്ക് നാരായണി. നിന്നോട് എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? എനിക്ക് കുറച്ച് രൂപ വന്നേക്ക്, ഞാൻ പോയേക്കാം. മര്യാദയ്ക്ക് പോകുന്നു? അതോ ഞാൻ ജോലിക്കാരെ വിളിക്കണോ? വിളി, എല്ലാരും വിളി. അവരെല്ലാം എന്നെ ഒന്ന് പരിചയപ്പെട്ടെ. ഏതായാലും താൻ ചത്തു കഴിഞ്ഞാലേ ഈ കമ്പനികളൊക്കെ നോക്കിയെടുത്തോ ഞാനാ. നീ എന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, തനിക്ക് ചെയ്യാന്നൊക്കെ താൻ ചെയ്യും, എനിക്ക് ചെയ്യാന്നൊക്കെ ഞാനും ചെയ്യാം. എന്റെ കൈ കൊണ്ട് തന്നെ തന്റെ അവസാനം. വിലാസിനി എന്നെ കളിയാക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം കമ്പനിയിൽ ഒരാളെ നിയമിക്കാൻ എന്റെ അനുവാദം വേണോ? നിയമനങ്ങളെല്ലാം മിസ് രാജേന്ദ്രന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണല്ലോ. ഞാൻ ശുപാർശ ചെയ്യുന്നു, അത്രമാത്രം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യട്ടെ, പിന്നീട് ട്രിപ്പ് കൊടുക്കാം. ശരി, ഞാൻ മിസ്റ്റർ സുലൈമാനെ ഇങ്ങോട്ട് അയക്കാം. ആ അകത്തേക്കില്ലോ, ഞാൻ എല്ലാ വിവരം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. ശരി. ഈയിടെയായി നമ്മുടെ എല്ലാ ലോറികളും അയാൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ലോറിയിൽ നമ്മുടെ കമ്പനിയുടെ പേര് ഉണ്ടായിരുന്നിട്ട് കൂടി അയാൾ വിട്ടില്ല. ഇൻസ്പെക്ടർ രവീന്ദ്രന് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ എന്താ കാരണം? ആന്റണി എന്താ ഒന്നും മിണ്ടാത്തത്? അന്ന് ഞാൻ ബ്രീഫ് കേസ് മാത്യു സാറിന്റെ കൈ കൊടുക്കുന്നത് അങ്ങനെ കണ്ടോ എന്നൊരു സംശയം. കണ്ടിരുന്നെങ്കിൽ അന്ന് രാത്രി തന്നെ നിന്നെ എന്നെ അയാൾ അകത്താക്കിയത്. ഒന്ന് രണ്ട് ദിവസമായി രാവിലെയും വൈകിട്ടും ഇൻസ്പെക്ടർ സാറിനെ നമ്മുടെ പുതിയ ഡ്രൈവർ സുലൈമാന്റെ വീട്ടിൽ കാണാം. സുലൈമാന്റെ ഭാര്യ അതീവ സുന്ദരിയാണെന്നല്ലേ മാത്യു പറഞ്ഞത്? ആ രവിയേയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആന്റണി വയ്ക്കോ.
ശമ്പളവും ഓവർ ടൈമും എല്ലാം ചേർത്ത് 850 രൂപയുണ്ട്. പഠിച്ചോ നമ്മളെ രക്ഷിച്ചു. ഈ വർഷത്തെ പെരുന്നാള് കെങ്കേമ. എല്ലാം നിന്റെ ഭാഗ്യം. ശബാഷ്. പെരുന്നാളിന് പത്തിരി ഇറച്ചിയും തിന്നാൻ ഞങ്ങൾ ഇവിടെ എത്തും. ഞാനും ചേട്ടൻ തീർച്ചയായും വരണം. ഭാര്യേനെയും മോനെയും കൊണ്ടുവരണം. സുഹൃമോൾ ഇവിടെ. മോളെ ഇവിടെ ആരാ വന്നിരിക്കണം നോക്ക്. ഇന്നായത് മോൾക്കിരിക്കട്ടെ. ഇവൾ പിന്നെ ക്ഷീണിച്ചല്ലോ. ഒന്നുകൂടി ഡോക്ടറെ കാണിക്കണം. അവൾക്ക് എപ്പോഴും തളർച്ചയാ. വിട്ട് വിട്ട് പനിയും വരും. ഇതാർക്കാ മാമ? ഇത് എന്റെ മോന്. നോക്ക് വേണോ? വേണ്ട, അത് മാമന്റെ മോന് കൊടുത്തു. ചേട്ടൻ തമാശ പറഞ്ഞെന്നാ ഞാൻ കരുതിയത്. എല്ലാവരും കൂടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. മുതലാളിയുടെ മകള് ഞങ്ങളുടെ ഈ കൊച്ചു വീട്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഞാൻ മുതലാളിയുടെ മകളായിട്ടല്ല ഇവിടെ വന്നത്. ഇവിടെ ഇപ്പോ ഇൻസ്പെക്ടറിന്റെ ഭാര്യയായിട്ടാ വന്നിരിക്കുന്നത്. വിലാസിനെ ആദ്യമായിട്ടല്ലേ എന്നെ ചോറ് കഴിക്കുന്നത്? കുട്ടിക്കാലത്ത് പരീതി മുതലാളിയുടെ വീട്ടിൽ നിന്ന് നെച്ചോറും പത്തിരിയും ഒക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അന്ന് ആമിനെ സ്ഥിരമായി പാടുന്ന ഒരു പാട്ടുണ്ട്, ഒരു പരദേശക്കാരനെ പറ്റി. അയ്യോ, അത് ഇപ്പോഴും അവള് പാടിക്കളയും. അസുഖം മാറിയിട്ടില്ലെന്ന് സാരം. പരദേശക്കാരനാണ്, മുറിമീശക്കാരനാണ്. മുറിമീശക്കാരനല്ല, പരമീശക്കാരൻ. ആ പാട്ട് എനിക്കറിയാ. പരദേശക്കാരനാണ്, പരമീശക്കാരനാണ്, പുതുമാരൻ മോഹബത്തിൻ വസന്തമാണ്. പത്തരമാറ്റിൻ പുഞ്ചിരിയോടെ ഒത്തു നടക്കും സോദരരോടെ. പത്തരമാറ്റിൻ പുഞ്ചിരിയോടെ ഒത്തു നടക്കും സോദരരോടെ. ആർത്തു ചിരിക്കും സ്നേഹിതരോടെ സ്വർഗ പുതുമാരനിതാ വരുന്നു പെന്നെ. സ്വർഗ പുതുമാരനിതാ വരുന്നു പെന്നെ. സുറുമയം തേനലിയും മിഴിപ്പൂക്കൾ രണ്ടും നീയാ. സുറുമയം തേനലിയും മിഴിപ്പൂക്കൾ രണ്ടും നീയാ. മണിവർണ്ണ പട്ടുതട്ടം കൊണ്ടു മൂടുന്നോ, മണിവർണ്ണ പട്ടുതട്ടം കൊണ്ടു മൂടുന്നോ. ഇത്
മാലിക്കത്ത് കാതിൽ മിന്നി കുരലാരവും വിളങ്ങി അലിക്കത്ത് കാതിൽ മിന്നി കുരലാരവും വിളങ്ങി അരക്കെട്ടിലരഞ്ഞാണ് മണി കിലുങ്ങി അരക്കെട്ടിലരഞ്ഞാണ് മണി കിലുങ്ങി ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗുകൾ കാര്യം നിനക്കറിയില്ലേ? നിന്റെ ഭർത്താവിന് തെണ്ടികളുമായിട്ടാണ് സഹവാസം. നീയെങ്കിലും നിന്റെ നിലവിട്ട് താഴരുത്. വരൂ, ആ രാജേന്ദ്രൻ മറ്റും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഞാൻ പോയിട്ട് വേഗം വരാം. അച്ഛൻ പറഞ്ഞത് കാര്യമാക്കരുത്. ഞാൻ പോയിട്ട് വരാം. Morning, sorry for the delay. It's okay. Mr. Rajendran, where are you? I'm going to take a look at 10 minutes. I'm going to take a look. I'm going to take a look at you. 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 Excuse me. പേടിക്കണ്ട, ഞാൻ ബോർഡ് മീറ്റിംഗിലൊന്നും പങ്കെടുക്കാൻ വന്നതല്ല. നീ പോയില്ലെങ്കിൽ ഞാൻ പോലീസിന് ഫോൺ ചെയ്യും. ആ പോലീസ് വരും, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടു. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കോടതി പറയും. പത്രങ്ങളെല്ലാം അത് ഫ്ലാഷ് ചെയ്യും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സമരസമിതി രൂപീകരിച്ച് നിങ്ങളുടെ എല്ലാ ഫാക്ടറി പഠിക്കലും സത്യഗ്രഹം ചെയ്യും. ചെലവ് വളരെ കൂടും. നിനക്കെന്താണ് വേണ്ടത്? ഏതെങ്കിലും ഒരു ഫാക്ടറി എന്റെ പേരിൽ തരാൻ പറഞ്ഞാൽ താൻ ചെയ്യോ? പിന്നെ വേറെ എന്തിനാ ഞാൻ പിന്നെ ചോദ്യം ചോദിക്കുന്നത്? എനിക്കൊരു 1000 രൂപ തന്നേക്ക്, ഞാൻ പോയേക്കാം. എന്തിനാണ് അയാൾ ഇത്ര ഒച്ച വെച്ച് സംസാരിച്ചത്? അത് പണ്ട് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ മകനാ. വരൂ, നേരം പോകുന്നു. മോൻ ഉറങ്ങിയോടി, സാറും മോനും വന്നില്ലല്ലോ. വന്നില്ലേ? ഇല്ല. അച്ഛനും മോനും ആ ലോറി ഡ്രൈവറുടെ വീട്ടിൽ താമസമാക്കിയിരിക്കും. വാലും തെളിവില്ലാത്ത അച്ഛന്റെ സംസാരമാണ് ഇതിനെല്ലാത്തിനും കാരണം. ഇന്ന് എത്ര മോശമായിട്ടാണ് അച്ഛൻ പെരുമാറിയത്. നീ ബെഡ്റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്. വരേണ്ടവർ വരും, പോകേണ്ടവർ പോകും. വിരാജിനെ, വിരാജിനെ, എക്സ്ക്യൂസ് മീ, അദ്ദേഹം അകത്തുണ്ടോ? ഉണ്ട്.
എഴുന്നേറ്റ് വരും. സമയം ഒരുപാടായി. നീ മോനെ അവിടെ കിടത്ത്. കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കാതെ ഒരു നമുക്ക് വീട്ടിൽ പോവാം. ഏത് വീട്? നമ്മുടെ വീട്. നമ്മുടെ വീട് ഞാൻ വാടകയ്ക്ക് എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരാഴ്ചയ്ക്കേ ഞാൻ വീടെടുക്കും. എന്റെ വരുമാനത്തിനനുസരിച്ച് ഒരു കൊച്ചു വീട്. നിനക്ക് ഭർത്താവാണ് വേണ്ടതെങ്കിൽ എന്നോടൊപ്പം അവിടെ താമസിക്കാം. ഗമ അല്പം കുറവാണ് എനിക്ക്. അച്ഛനും പണവുമാണ് നിനക്ക് വലുതെങ്കിൽ ആ മാളിയിൽ തന്നെ കഴിയാം. പക്ഷേ നിന്റെ അച്ഛന്റെ ഉച്ചിഷ്ടം കഴിച്ച് ജീവിക്കാൻ ഇനി എന്നെ കിട്ടില്ല. ാണ് ആറ്റ നോട്ടിന് കല്യാണം കഴിച്ച ഭർത്താവ് അതിനേക്കാൾ വാശിക്കാരൻ. കൊട്ടാരം പോലുള്ള ഒരു വീട് വിട്ടിട്ട് ഇവിടെ വന്ന് താമസിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വലിയ വീട് ജനിച്ചോണ്ടെന്ന കാര്യമില്ല, പെണ്ണിന്റെ കാര്യം കഷ്ടമാനെ. ആ ഞാൻ കൂടെ സഹായിക്കാം. ഞാൻ ചെയ്തോളാം. നമ്മൾ പോയി നീതിന്യായ പരിപാലനം നടത്തിയാൽ മതി. ആ ഇനി ചുറ്റുപാടും വല്ല മോഷണ കേസും മറ്റും ഉണ്ടായാൽ പ്രതി അന്വേഷിച്ച് മറ്റെങ്ങും പോകണമെന്നില്ല. ഇവിടെ തന്നെ ഉണ്ടല്ലേ കുട്ടപ്പ. കുട്ടപ്പ അല്ലറ ചില്ലറ ഫ്രോഡ് പണികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ മോഷ്ടിച്ചിട്ടില്ല. ഞാൻ സാറിന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുമ്പം ഒരു പോലീസുകാരനെ പോലെ ഇടപഴവും. അതാണ് എന്റെ തറവാടിത്തം. നമസ്കാരം. അച്ഛ വരൂ, വീടൊക്കെ ശരിയാക്കുന്നതേ ഉള്ളൂ. ഇരിക്ക. ഞാൻ ഇരിക്കാനല്ല വന്നത്, അജയനെയും നിന്നെയും വിളിച്ചോണ്ട് പോകാനാണ്. ഈ കുതിരയിൽ താമസ് എന്റെ മാനം കളയാനല്ലേ നിന്റെ ഭാവം? വീട് വിട്ട് പോരുമ്പോ ഞാൻ അച്ഛനോടെല്ലാം പറഞ്ഞല്ലേ. ആ വീട്ടിൽ നീയില്ലാതെ ഒരു ദിവസമെങ്കിലും എനിക്ക് കഴിയാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ അച്ഛനും ഇവിടെ താമസിക്കാമെന്ന് പറയൂ. മൂന്ന് നേരത്തെ ആഹാരവും ഒരു കട്ടിലും ഞാൻ കൊടുക്കാം. എന്റെ പക്ഷിക്ക് വേണം നിന്റെ കട്ടിൽ. എന്റെ മകൾ എന്റെ വീട്ടിൽ താമസിക്കും. വാമോനെ അവനെ താഴെ നിർത്തണം. അല്ല, ഒരു ചെറിയ സംശയം. സാറിനൊരു നിയമവും എനിക്ക് വേറൊരു നിയമവുമുണ്ട്. നിങ്ങളുടെ മകൾ നിങ്ങളോടൊപ്പം താമസിച്ചാൽ എന്റെ മകൻ എന്നോടൊപ്പം താമസിക്കും. ഇതിൽ കൂടുതൽ ഒരു അവമാനം മേനോൻ സാറിന് സംഭവിക്കാനില്ല. സത്യമറിയാതെ നാട്ടുകാർ സാറിനെ തന്നെ പഴിക്കുകയും ചെയ്യും. പോരെങ്കിൽ ഇൻസ്പെക്ടറുടെ ഒരു പകൽമാനുമാണല്ലോ. ജീവിതകാലം മുഴുവൻ എന്റെ മകൾ അവിവാഹിതയായി നിന്ന് കളയുമോ എന്ന് ഭയന്നാണ് ഗത്യന്തരമില്ലാതെ ഞാൻ ഈ വിവാഹബന്ധത്തെ അനുകൂലിച്ചത്. വലിയ തെറ്റായിപ്പോയി. ആ വിവാഹബന്ധം വേർപെടുത്തി കണ്ടാലേ എനിക്കിനി മനസ്സമാധാനമുള്ളൂ. വിലാസിനിക്ക് ഭർത്താവിൽ അമിത വിശ്വാസമാണുള്ളത്. അതാണ് പ്രധാന കുഴപ്പം. നമ്മുടെ ഡ്രൈവർ സുലൈമാന്റെ ഭാര്യയെയും രവിയെയും ചേർത്ത് നാട്ടുകാർ ചിലതൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ശരിയല്ല. അവന്റെ മൊറാലിറ്റിയെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മൊറാലിറ്റി കുറച്ച് കൂടിപ്പോയി. അവരുടെ പുസ്തകക്കുഴുവാണ്. മേനൻ സാറിന് എന്തറിയാം? അല്ല, പോകെ പോകെ മേനൻ സാറിനും വിലാസിനിക്കും എല്ലാം മനസ്സിലായിക്കൊള്ളും. ആര് വരുന്ന നോക്ക്. നിന്റെ ഇൻസ്പെക്ടർ മാമൻ. എങ്ങോട്ടാ ബാപ്പയും മോളും? അസുഖം വന്നു കഴിഞ്ഞാൽ മോക്ക് വലിയ ശാഠ്യമാണ്. ചോക്ലേറ്റ് വേണമെന്ന് ഒരേ നിർബന്ധം. ചോക്ലേറ്റ് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടതാ അല്ലേ മോളെ? മാമ വാങ്ങി തന്നാലും മതി. ആ വാ, മാമ വാങ്ങിച്ചു തരാം. കമോൺ. ഒരു കാഡ്ബറീസ്. അളിയ, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ വശത്താക്കാൻ എന്താ മാർഗം? കാഡ്ബറി. പക്ഷേ അവൾക്കല്ല കൊടുക്കേണ്ടത്, കൊച്ചിന. കൊച്ചിന്റെ തന്ത കൂടെ ഉണ്ടെങ്കിലും കൊച്ചിനെടുക്കുന്നത് അമ്മയുടെ കാമുകം തന്നെയായിരിക്കണം. അതാണ് സമർത്ഥന്മാരുടെ ലക്ഷണം. പോലീസ് ഇൻസ്പെക്ടർമാർക്ക് ഇതിനുള്ള പ്രത്യേക ലൈസൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ലൈസൻസ് മാത്രമല്ല, പരിശീലനവും ഉണ്ട്.
കാഡ്ബറി ശിവനല്ലേടാ, എന്നാ പിടിച്ചോ. സ്റ്റോറിന് ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കണക്കെടുത്ത് വയ്ക്കൂ, പണം ഞാൻ തരാം. ശരി സർ. വാമോളെ. നീ വിഷമിക്കാതെ, എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും നല്ലപോലെ അറിയാം. മറ്റുള്ളവർ എന്തു പറഞ്ഞു നോക്കണ്ട. മോളെ, മോളെ, കുഞ്ഞിനെ ഇങ്ങനെ വെച്ചിരുന്നാ പറ്റില്ല. രണ്ടു ദിവസമായി ഇവളുടെ മട്ടും ഭാവം കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. നേരം വിളിക്കട്ടെ, നമുക്ക് ആശുപത്രി കൊണ്ടുപോവാം. സോറി മോളെ. ഈ അച്ഛന് കീർക്ക, ഇവിടെ ഒന്നും ആരും വന്നില്ല. പിന്നെ ആരോടെ കാൽപ്പാട് കൂടെ കാണുന്നുണ്ടല്ലോ. അച്ഛന്റെ തന്നെ കാൽപ്പാടായിരിക്കും. ആ ശരിയായിരിക്കും, നോക്കട്ടെ. ഏതാണ്ട് ഒത്തു വരുന്നുണ്ട്. ഒരു വിരളിന്റെ ഡിഫറൻസ് ഉണ്ടായിട്ട്. നിന്നെ കാണുമ്പം എന്റെ അടിവയറ്റിലൊരു തീയ. നീ പണ്ടത്തെ കൊച്ചു പെണ്ണൊന്നുമല്ല, ഇന്ന് നീ ഒരു വനിതയാ. സ്റ്റേഷനിൽ വരുന്ന 5 കേസിൽ 3 കേസ് റേപ്പാ. ആരെങ്കിലും റോഡിൽ നിന്ന് കയ്യും കാലും കാണിക്ക, നീ ഇങ്ങനെ. എന്റെ മനസ്സെല്ലാം മനസ്സോ, എനിക്ക് ചീത്തരചേരമേ വരികയില്ല. അവന്റെ 10 കാശ് മേടിക്കുന്ന ആരുടെ എങ്ങനെ കൈ നിന്നെ പിടിച്ചു കൊടുക്കുന്നത് വരെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. സ്റ്റേഷനിലേക്ക് ഇട്ടാൽ പോകട്ടുമോ? പോകട്ടുമോ? കളവ് തുറക്കല്ലേ. കഥ കുറച്ച് കുറ്റി ഇട്ടേക്കണേ. ആ അല്ലെങ്കിൽ വല്ല കഴിവുള്ളവന്മാരും വന്ന് കയറും. എന്റെ കനം കുട്ടപ്പഞ്ചേട്ട, എന്റെ മനസ്സുള്ള മനസ്സാ. ചേട്ടനായതുകൊണ്ട് മാത്രമാ ഞാൻ കഥവ് തുറന്നു തന്നത്. എന്നെ ചതിക്കില്ലേ? ചതിച്ച പാരമ്പര്യങ്ങളിൽ ഇലക്ട്രിക് കുട്ടപ്പനില്ല, ചതിക്കപ്പെട്ട പാരമ്പര്യങ്ങളേ ഉള്ളൂ. കനം നിങ്ങളെ നിറഞ്ഞിപ്പോ, അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എംബോക്കിക്ക് വരാൻ കണ്ടൊരു നേരം ചാവം തുറന്നു. അയ്യോ കുഞ്ഞിരാമൻ ചേട്ടാ, എങ്ങോട്ട് കയറണ്ടേ? അന്ന് ഞാൻ കൊണ്ടുപോയ ഭയല്ലേ, അത് കഴിച്ചോട്ടാ. ഇപ്പൊ ഷുക്കറാ മുറ്റത്തെങ്ങാനും കാൽപ്പാടേണ്ട, അച്ഛൻ എന്നെ കൊല്ലും. ആ അതിപ്പോ അത്ര പ്രയാസമുള്ള പണിയൊന്നല്ല. ആലിപ്പാട് പതിയെണ്ണം നേരത്തെ നോക്കോളൂ, ഇവിടെ നോക്കോളൂ. ഇത് കാലില്ലാത്ത പിച്ചക്കാര് മുട്ടിക്കാലില് വന്നാന്ന് വിചാരിച്ചാ. ഇനി വേറെ കേട്ടാ നോക്കോളൂ. അതല്ലാത്ത വേറെ നോക്കോളൂ. ഈ കൊച്ചു കിടാങ്ങളെ ഈ വീട്ടുമുറ്റത്ത് കണ്ണിമാങ്ങ വെറുക്കാൻ വന്നതെന്ന് അങ്ങോട്ട് വിചാരിച്ചോളൂ. ഇതെല്ലാത്തേക്ക് വേറെ ഒന്നുണ്ട്, കാലേ കാണും. അത് വേണ്ടല്ലോ. നമുക്കിവിടെ ഇരിക്കാം, അകത്ത് ഭയങ്കര ചൂടാ. അയ്യോ അച്ഛൻ, അച്ഛൻ. നീ എന്താ പുറത്തിരിക്കുന്നത്? അച്ഛൻ എന്തിനാ ഇപ്പൊ വന്നത്? അതെ, അകത്ത് കിടക്കുന്ന രണ്ട് അലവലാതിയുടെ കേസ് കെട്ടിനകത്തായി. അതെടുക്കാൻ വന്ന
അയ്യോ, അകത്ത് ആരും ഇല്ല. അയ്യോ, ഇവിടുത്തെ കാര്യം അല്ല പറയുന്നത്, ലോക്കപ്പിൽ കിടക്കുന്ന അലവരാളികളെ കേസ് കിട്ടുന്ന കാര്യം പറഞ്ഞത്. നീ എന്തൂട്ടിനോട് ഇവിടെ ഇവിടെ വന്ന്? ആ പെണ്ണിനെ വഷളാക്കാനാ? അണ്ണ എന്തിട്ടിവിടെ വന്ന? പെണ്ണിനെ നന്നാക്കാനാ? ആരാളെ കളവ് കുറ്റിട്ടിരിക്കുന്നത്? ആരും ഇല്ല. സംശയം ഉണ്ടെങ്കിൽ അച്ഛൻ തള്ളി നോക്ക്. അതിന്റെ തസ്തു കുട്ടിക്ക് എത്ര നാളായി അസുഖങ്ങൾ തുടങ്ങിയിട്ട്? അഞ്ചാറ് മാസമായി. രണ്ടു മൂന്ന് ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് കൊടുത്തു. നിങ്ങൾ സംശയിക്കുന്ന മാതിരി കുട്ടിക്ക് പനിയും ചുമയൊന്നുമല്ല. അവളുടെ ഹൃദയത്തിന് സാരമായ തകരാറുണ്ട്. കുറെ കൂടി ടെസ്റ്റുകൾ നടത്തി നോക്കണം. ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓപ്പറേഷനോ? അതെ. പിന്നെ ഈ രോഗത്തിന് ചികിത്സ വളരെയധികം ചിലവുള്ളതാണ്. നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് വരും. തുറന്നു പറയൂ ഡോക്ടർ, ഓപ്പറേഷൻ നടത്തിയാൽ അവൾ രക്ഷപ്പെടുമോ? ഹാർട്ടിന്റെ രണ്ട് വാൾവുകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തേനും കേട് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്റെ മോക്കൊന്നുമില്ല, അടച്ച ഒന്നും വരത്തില്ല. ഈയിടെയായി നമ്മുടെ എല്ലാ ലോറികളും ഇൻസ്പെക്ടറെ ചെക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇവിടെ രാമരാജും വരുത്തിയേ അടങ്ങും. അയാളെ തളർത്താൻ ഒരു ചാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രത്യേക ചരക്ക് കൊണ്ടുപോകുന്ന ലോറി ഇക്കുറി സുലൈമാൻ ഓടിക്കട്ടെ. സുലൈമാനാണ് ഡ്രൈവറെങ്കിൽ തിരി വണ്ടി ചെക്ക് ചെയ്യില്ല. സുലൈമാനെ വിശ്വസിക്കാമോ? അയാൾ പെട്ടി കൊണ്ടുപോയി നേരെ ഇൻസ്പെക്ടറുടെ കയ്യിൽ കൊടുത്താലോ? അവനെ വീഴ്ത്താനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. സുലൈമാന്റെ കുട്ടിക്ക് ഏതോ വലിയ രോഗമാണ്. ഓപ്പറേഷനൊരു വലിയ തുക വേണ്ടി വരും. ശമ്പളവും അലവൻസും മാത്രമേ ചെലവാക്കൂ എന്ന് നിർബന്ധമുള്ള രവിക്ക് ഒരു വലിയ തുക കൊടുത്ത് അയാളെ സഹായിക്കാൻ പറ്റുമോ? സുലൈമാൻ എവിടെ? സാറിനെ കാണാൻ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഞാൻ ഇങ്ങോട്ടയക്കാം. വരാൻ പറയൂ. സുലൈമാന്റെ കുട്ടിക്ക് എന്താ അസുഖം? എന്തിനാ വിഷമിക്കുന്നത്? എന്നോട് തുറന്നു പറയൂ. കുഴപ്പം ഹാർട്ടിനാണ്. ഓപ്പറേഷന് 10,000 രൂപയെങ്കിലും വേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഒരു ഗതിയുമില്ലാത്ത ഞാൻ എന്ത് ചെയ്യാൻ? ഇതൊക്കെ ഒരു നിസ്സാര കാര്യമല്ലേ. എന്റെ തൊഴിലാളികളുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം കുട്ടികളെ പോലെയാ. പണം ഞാൻ തരാം, പക്ഷേ സുലൈമാൻ എനിക്കും ഒരു ചെറിയ സഹായം ചെയ്ത് തരണം. എന്റെ കുഞ്ഞിനെ രക്ഷിച്ചാൽ സാറിന് വേണ്ടി ജീവൻ കളയാൻ ഞാൻ തയ്യാറാണ്. ഇന്ന് ലോഡ് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഈ ബ്രീഫ് കേസ് കൂടെ കൊണ്ടുപോകാം. കൊണ്ടുപോകേണ്ട രീതിയെല്ലാം മാത്യു പറഞ്ഞു തരും. ഇൻസ്പെക്ടർ രവിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛനോടും എന്നോടുമൊക്കെ വലിയ വിരോധമാണെന്ന് സുലൈമാൻ അറിയാമല്ലോ. അയാൾ ലോറി തടയാൻ സാധ്യതയുണ്ട്. യാതൊരു കാരണവശാലും ഈ പെട്ടി മാത്രം ഇൻസ്പെക്ടറുടെ കയ്യിൽ കുടുങ്ങരുത്. ട്രിപ്പ് കഴിഞ്ഞ് വന്നാലുടൻ സുലൈമാന് 10,000 രൂപ ഞാൻ തരും. എന്താ സുലൈമാന് മടിയുണ്ടോ? ഇൻസ്പെക്ടറുമായിട്ടുള്ള നിങ്ങളുടെ അടുപ്പത്തെ പറ്റി എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ജോലി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത്. ഭയമാണെങ്കിൽ വേണ്ട, പക്ഷേ 10,000 രൂപ. ഞാൻ കൊണ്ടുപോകും സാർ. ബാപ്പാ, സുഗ്രമ്മക്ക് എന്താ സൂക്കേട്? ബാപ്പാ, സുഗ്രമ്മക്ക് എന്താ സൂക്കേട്? ¶¶
സുലൈമാൻ ആയിരുന്നു ഡ്രൈവർ. ഏതോ സ്മഗ്ലറുടെ ലോറിയാണെന്നാണല്ലോ ഞാൻ കരുതിയത്. ജീപ്പിൽ സാറാണെന്ന് ഞാനും കരുതിയില്ല. എടോ ഫിലിപ്പെ, സുലൈമാൻ ഓടിക്കുന്ന ലോറിയിൽ കള്ളക്കടത്ത് സാധനങ്ങളൊന്നും കാണാനിടയില്ല. എങ്കിലും നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാം. ആ പെട്ടികളുടെ കൂട്ടത്തിൽ ചുവന്ന മഷി കൊണ്ട് ഗുണ്ണച്ചെണ്ണ ഇട്ടിട്ടുള്ള ഒരു പെട്ടി ഉണ്ടോ നോക്ക്. സുലൈമാൻ തെറ്റിദ്ധരിക്കരുത്, ഒരു ചെറിയ സംശയം തീർക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. എന്റെ ഭാര്യ നിനക്ക് വാങ്ങിത്തന്ന ജോലി ഇതാണോ? എന്നോടൊന്നും ചോദിക്കരുത്, ഞാനൊന്നും പറയില്ല. ഈ പെട്ടി ആരാ നിന്നെ ഏൽപ്പിച്ചത്? ഞാൻ പറയില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. എന്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ഇത് ചെയ്താൽ എനിക്ക് 10,000 രൂപ കിട്ടും. സുലൈമാൻ, നിന്നെപ്പോലുള്ള പാവങ്ങളെ കരിക്കളാക്കിയാണ് അവർ മുതലാളിമാരാകുന്നത്. ഈ വ്യാപാരത്തിൽ എന്റെ ഭാര്യയ്ക്ക് പങ്കുണ്ടെങ്കിൽ അവളെയും ഞാൻ വെറുതെ വിടില്ല. കള്ളപ്പൊന്ന് കടത്തി കിട്ടിയ പണം കൊണ്ട് നീ സുഹൃത്തെ രക്ഷിക്കണ്ട. പെട്ടി തരൂ. ഇല്ല, ഞാൻ തരില്ല. പെട്ടി തരാനാണ് പറഞ്ഞത്? സുലൈമാൻ, പെട്ടി വിടാനാ പറഞ്ഞത്? പെട്ടി വിടൂ, പെട്ടി വിടാൻ. സ്റ്റേഷനിൽ കൊണ്ടുപോ. നടക്ക്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? KRE 4038 എന്ന നമ്പറിലുള്ള ലോറി ഞങ്ങളുടെ കമ്പനിയുടേതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവ ഡൈവേഴ്സ് ചെയ്യണം, അതാണ് ആണത്വം. അല്ലാതെ ഈ യൂണിഫോമിന്റെ കെയർ ഓഫിൽ മാന്യന്മാരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കരുത്. മാന്യതയുടെ മൂടുപടങ്ങളൊക്കെ വലിച്ചു കീറപ്പെടുകയില്ലേ മിസ് രാജേന്ദ്രൻ? അപ്പോ ലോറി നിങ്ങളുടേതല്ല, ഇനി സുലൈമാൻ നിങ്ങളുടെ ഡ്രൈവറല്ലെന്ന് കൂടി പറഞ്ഞു കളയുമോ? സുലൈമാൻ ഒരു പെർമനന്റ് എംപ്ലോയി അല്ല, ഡെയിലി വേജസിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. സുലൈമാന്റെ പേരിൽ കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. സുലൈമാന്റെ ഭാര്യ നിങ്ങളുടെ വലിയ സ്നേഹിതയല്ലേ? ആ നിലയ്ക്ക് ഇതുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാകാനാണല്ലോ കൂടുതൽ സാധ്യത. സാമർഥ്യം നല്ലതാണ്, പക്ഷേ ഈ അതിസാമർഥ്യം നല്ലതാണോ എന്ന് കാലം തെളിയിക്കട്ടെ. ഓക്കെ മിസ് രാജേന്ദ്രൻ, ഞാൻ ഇനിയും വരാം. യു ആർ ഓൾവേസ് വെൽക്കം. രാജേന്ദ്രനെ സൂക്ഷിക്കണമെന്ന് അന്നേ ഞാൻ സുലൈമാനോട് പറഞ്ഞതാണ്. ഇപ്പോ എത്ര വിദഗ്ധമായ രീതിയിലാണ് അയാൾ സുലൈമാനെ ചതിച്ചത്? എല്ലാരും എന്നെ ചതിച്ചു. നിങ്ങളും എന്റെ കുഞ്ഞ്, എന്റെ സുഹൃത്തുക്കൾ. എന്തോ ഒരു അത്ഭുതം, ഇൻസ്പെക്ടർ അദ്ദേഹം എന്റെ വീട് തേടി വരികയോ? സ്വാമി ഇരിക്കണം. ഇപ്പൊ സ്വാമി പണം കടം കൊടുക്കുന്ന ആളും ഞാൻ പണം കടം വാങ്ങുന്ന ആളുമാണ്. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? സാറിന്റെ മിസ്സിന്റെ പേരിൽ എത്ര ലക്ഷങ്ങൾ ഉണ്ടാവും ബാങ്കിൽ? ഈ ആധാരം എന്റെ സ്വന്തം പേരിലുള്ള ഒരു വസ്തുവിന്റേതാണ്. ഇത് പണയുമായി വെച്ചുകൊണ്ട് എനിക്കൊരു 10,000 രൂപ സ്വാമി കടം തരണം, ഒരു കൊച്ചുകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ. ബാങ്ക് തുറക്കട്ടെ, പണം ഞാൻ അങ്ങോട്ട് കൊടുത്തയക്കാം. അതിനെ ആധാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇല്ല, ഇത് ഇവിടെ ഇരിക്കട്ടെ സ്വാമി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നമസ്കാരം. അമിന, ചേച്ചി. അമിന, ചേച്ചി.
രൂപ കൊണ്ടുവന്ന് എന്റെ കുഞ്ഞിനെ രക്ഷിക്കുകയും നിങ്ങളൊരു സമ്മതിച്ചില്ല. എനിക്ക് നിങ്ങളെ കാണണ്ട, പോകേണ്ട മുമ്പേ. പരിപാടികളാ മറ്റ വണ്ട, പിന്നെ അതല്ലേ ഉള്ളൂ. സ്വല്പൊരു ചേഞ്ച് ഉണ്ട്. ഈ സിനിമ നടിയുടെ നൃത്തം കൂടി ഞങ്ങൾ അതിൽ ഫിറ്റ് ചെയ്തുണ്ട്. ജയമാലികളോ സിൽക്ക് സ്മിതകളോ ഒക്കെ വരണ്ട. സിൽക്ക് മാത്രല്ല, നൈലോണും വരണുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾ പോളി എക്സ്ട്രകളെല്ലാം കൊണ്ടുവരും. ഒരു നൂറായിരിക്കാം. ലക്ഷ്മി പ്രോഹിബിഷൻ നമോഭാഗം. സഹോദരി സഹോദരന്മാര്, അപ്പറങ്ങന്മാര്, അച്ഛനമ്മമാര്, അളിയന്മാര്, മുമ്പ് പരസ്യപ്പെടുത്തതനുസരിച്ച് യേശുദാസിന്റെ പരിപാടിക്ക് പകരം നമ്മുടെ സാഹിത്യ സംഗീത വേദിയിലെ യുവ നാമ്പുകളായ നമ്മുടെ കുഞ്ഞിരാമൻ കുഞ്ഞിരാമനും, നമ്മുടെ സ്വന്തം കുഞ്ഞിരാമൻ കുഞ്ഞിരാമനും, ഇലക്ട്രിക് കുട്ടപ്പനും കുയിൽനാഥൻ കുഞ്ഞിരാമനും, ഇലക്ട്രിക് കുട്ടപ്പനും കൂടി നടത്തുന്ന അഭിനവ കഥാപ്രസംഗ നൃത്ത സംഗീത വാലേ ഇപ്പൊ തുടങ്ങാൻ പോവേ. ആളുകളെല്ലാവരും അക്ഷമരായി ബേളങ്ങളെല്ലാം ഉണ്ടാക്കാതെ ഞങ്ങളുടെ ഈ പരിപാടികള് വലിയ വിജയങ്ങളാക്കി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കാശ് പോയിട്ട് ഞങ്ങളെ പറ്റിക്ക നോക്കണം. വളരെ ബിസിയാണ്, അർജന്റ് ആണ്. ആ വരില്ലാന്നുള്ളത് മൈക്കിലൂടെ അലവൻസ്മെന്റ് ചെയ്തത് ഡൽഹി കേട്ടില്ലേ. ചെവിയും തുറന്ന് അവിടെ കയറി ഇരിക്കണത്. ഞങ്ങൾ മൈക്കിൽ കൂടെ പറഞ്ഞ് കേട്ടില്ലയോ. വേ നാട്ടുകാരെ, ഇവന്മാരെ കള്ളന്മാരാണ്, പക്ക ഫ്രോഡുകളാണ്. അതുകൊണ്ട് ഈ കലാപരിപാടി കൂവി വെളുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. കുടിച്ചിട്ട് കലാകാരന്മാരുടെ രംഗത്തേക്ക് പാഞ്ഞു തറയാന് ഈ നാട്ടിലെ പോലീസും ജനങ്ങളും ഒന്നും ഇല്ലെന്നു ഇതിന് ഒന്ന് സൈഡാക്കാം. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഈ പരിപാടി നടത്തിക്കോട്ടെ. എന്റെ മനസ്സ് എല്ലാം മനസ്സാ. നടത്തിക്കോ, കലകളം കേട്ടാ. ഞങ്ങള് ഇവിടെ പറയാൻ പോണ കഥ, ഈ നാല് പെൺകുട്ടികളെ കെട്ടിച്ചയച്ച ഒരു തന്ത്രപ്പിടിയുടെ സ്വതാത്മകര ദുഃഖ കഥയാണ്. കല്യാണം കഴിച്ചയച്ചതിന്റെ പിറ്റേന്ന് പലർച്ചയ്ക്ക് ഈ നാല് പെൺകുട്ടികളും വീട്ടിലേക്കേ വന്നു. എന്തുട്ട കാര്യം? എന്തരൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ? അവളുമാരെ കെട്ടിയ എംബോ കേളി എത്തരക്കാരാണ്? അതെല്ലാം ഈ കഥാപ്രസംഗ നടന സംഗീത വാലേന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വയറു വീക്ക കാണി. കഥ പറയാം, കഥ പറയാം, കളിയല്ല കല്യാണം അത് പറയാം. കഥ പറയാം, കഥ പറയാം, കളിയല്ല കല്യാണം അത് പറയാം. മധുവുമില്ല വിധുവുമില്ല മധുവിധുവിൻ കഥ പറയാം. കഥ പറയാം, കഥ പറയാം, കളിയല്ല കല്യാണം അത് പറയാം. ശാത്തമംഗലത്തമ്മാവന് ആസ്തി നാലു മക്കൾ, നാലും നാലു പൂക്കൾ, നല്ല നാരിമണികൾ. മെലിഞ്ഞ് നീണ്ട സുമതി, തടിച്ചുരുണ്ട രമണി, കവിളു വീർത്ത കല്യാണി, കൊച്ചി റാണി കോമള. അമ്മാവന്റെ സുഹൃതം അടിച്ചു ലോട്ടറി ബമ്പർ. നാലു മക്കട കല്യാണവും മോടിയായി നടന്നു. ആദ്യ രാത്രി വന്നു, ആദ്യ വിധു വിടർന്നു.
കയ്യിൽ പാലുമേന്തി കൺമണികൾ നടന്നു. കഥ പറയാം, കഥ പറയാം, കളിയല്ല കല്യാണം അത് പറയാം. സുമതിയുടെ പ്രിയതമൻ ജ്യോതിഷത്തിൽ സമർത്ഥൻ, കവടി നിരത്തി വച്ചു കളങ്ങൾ പലതും വരച്ചു, ഭാവി ഫലം കുറിച്ചു പെണ്ണോ നിന്നു വിറച്ചു. രാവു മുഴുവൻ പാവം രാഹു മൂലം വലഞ്ഞു, രാവു മുഴുവൻ പാവം രാഹു മൂലം വലഞ്ഞു. അയ്യോ സാരമില്ല, അവളെ ഞാൻ എടുത്തോളാം. കളിയല്ല കല്യാണം അത് പറയാം. രമണിതൻ കണവനൊരു റമ്മികളി വിരൂതൻ, ജോക്കർ വന്നില്ലെങ്കിൽ സ്വയം ജോക്കറാകും പോറൻ. ജോക്കർ വന്നില്ലെങ്കിൽ സ്വയം ജോക്കറാകും പോറൻ. രാത്രി തീരുവരയൂ രാത്രി തീരുവരെയും അവൻ ചീട്ട് കശക്കിയിരുന്നു, പെണ്ണവനെ നോക്കി കണ്ണു കൂട്ടാതിരുന്നു. രണ്ട് കുത്ത് ചീട്ടുമതി പെണ്ണ് വേണ്ട നിനക്ക് എന്ന് ചൊല്ലി വിട പറഞ്ഞു രമണി ഇറങ്ങി നടന്നു. എന്ന് ചൊല്ലി വിട പറഞ്ഞു രമണി ഇറങ്ങി നടന്നു. ആ രമണിയല്ലേ അവളെ അപ്പോ രണ്ട് കളിയല്ല കല്യാണം അത് പറയാ. കല്യാണിയെ കെട്ടിയതൊരു കവിത എഴുത്തുകാരൻ, പ്രതിഭയാകെ താടിയായി വളർന്ന രോമപ്രമുഖൻ. പെണ്ണിൻ കണ്ണിൽ നോക്കി അവൻ വർണ്ണനയിൽ മുഴുകിയ പോലെ വെണ്ണയല്ലേ മേനി മുറുകുമടിക്കേമി. കേക കേട്ടു കുഴഞ്ഞു കാകളിയും കഴിഞ്ഞു, കേക കേട്ടു കുഴഞ്ഞു കാകളിയും കഴിഞ്ഞു. കവിത കേട്ടു കരഞ്ഞു അവൾ കാലത്തിറങ്ങി നടന്നു. കവിത കേട്ടു കരഞ്ഞു അവൾ കാലത്തിറങ്ങി നടന്നു. അവൾ കല്യാണം ചേർത്ത് മൂന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കളിയല്ല കല്യാണം അത് പറയാ. കോമളത്തിൻ കൈ പിടിച്ചത് കോങ്കണ്ണൻ പണിക്കർ, കിട്ടാമുന്തിരി പുളിക്കുമെന്ന് ഊരിയിടും കുറുക്കൻ. കോമളത്തിൻ കൈ പിടിച്ചത് കോങ്കണ്ണൻ പണിക്കർ, കിട്ടാമുന്തിരി പുളിക്കുമെന്ന് ഊരിയിടും കുറുക്കൻ. പെണ്ണെടുത്തു ചെന്നു അവൻ കണ്ണട വെച്ചുഴിഞ്ഞു, ആശയത്തോരവനവളുടെ ദോഷമെണ്ണിയിരുന്നു. കണ്ണുലേശം ചെറുത് മൂക്കിനൊരു വളവ്, വടിവഴക് കുറവ് വ്യാകരണ പിശക്. വടിവഴക് കുറവ് വ്യാകരണ പിശക്. ഉറക്കമിളച്ചു പെണ്ണ് ഉലക്ക പോലെ നിന്നു, ഉറക്കമിളച്ചു പെണ്ണ് ഉലക്ക പോലെ നിന്നു. നാറി എന്നു വിളിച്ചു പിന്നെ കാറി തുപ്പി നടന്നു. നാറി എന്നു വിളിച്ചു പിന്നെ കാറി തുപ്പി നടന്നു. യോ അപ്പോൾ നായ സാറായിരിക്കും കസ്റ്റംസുകാരെ ഇങ്ങോട്ട് വിട്ടത്. എടാ മാത്യു,
സാറിന് ഞാൻ മൂന്ന് ചാക്കു കൊണ്ടു കൊടുക്ക. കസ്റ്റംസുകാരെ കണ്ടുപിടിച്ചാലും സാർ വാരി കെട്ടിക്കൊണ്ട് പോകട്ടെ. പരിഹസിക്കണ്ട, ഹിക്കുറി ജയം നിങ്ങളുടെ ഭാഗത്തായി എന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഞാൻ ചിലതൊക്കെ വാരി കെട്ടിക്കൊണ്ടു പോയെന്നിരിക്കും, കൂട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവും. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. താങ്ക് യു. ഹലോ ഹലോ. നിന്റെ ഭർത്താവെന്ന് പറയുന്ന റാസ്കൾ എന്നെ അപമാനിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കാം. അവൻ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാണെന്ന് നിനക്കും കാണണ്ടേ? ഉടനെ വിളിക്കണം. ശരി അച്ഛ. കുട്ടപ്പ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. വാമ്പന്നെ. ഈ വീട് കള്ളക്കടത്തുകാരന്റെ വീടെന്ന് കരുതിയോ? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുന്നത്? വിലാസിനി, ഇനി അകത്ത് പോകൂ, അവർ അവനെ ഡ്യൂട്ടി കയറ്റെ. എന്താണ് ഇതിന്റെ ഉദ്ദേശം? നാട്ടുകാരുടെ മുമ്പിൽ സ്വയം ചെറുതാകുന്നില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കുടുംബ വഴക്ക് കുടുംബത്തിൽ തന്നെ തീരണം. നീ ഇപ്പൊ സംസാരിക്കുന്നത് നിന്റെ അച്ഛന്റെ ഭാഷയിലാണ്, അതുകൊണ്ട് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല. ഞാൻ ചോദിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. എന്താ നിങ്ങൾ ഇവിടെ അന്വേഷിച്ചത്? കള്ളപ്പണമോ? അതോ ഞാനും അച്ഛനും ചേർന്ന് മോഷ്ടിച്ചു വെച്ച വല്ല സാധനമാണോ? ലക്കി ട്രാൻസ്പോർട്ടിന്റെ വക ലോറികൾ കള്ളക്കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായി എന്റെ ഡിപ്പാർട്ട്മെന്റിന് സംശയം തോന്നി. ആ വിവരം നിങ്ങൾ കസ്റ്റംസിനെ അറിയിച്ചു. സ്വന്തം ഭാര്യ വെട്ടിയാരെ കള്ളക്കടത്തുകാരായി ചിത്രീകരിക്കാൻ നിനക്ക് ലജ്ജയില്ലേ? എടിവെട്ടി, ഈ തന്റെ വിവാഹം കഴിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതിന്റെ പൊരുൾ നിനക്കിപ്പോ മനസ്സിലായോ? നിങ്ങളുടെ കമ്പനി ഇപ്പൊ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനേക്കാൾ എത്രയോ ഭേദമാണ് തെണ്ടൽ. എവിടെ പോകുന്നു? ഇത്രയും നടന്നു കഴിഞ്ഞിട്ട് നിനക്ക് മതിയായില്ലേ? നമ്മുടെ കുടുംബത്തിന്റെ സർവമാനവും അവൻ തകർത്തു. ഇനിയും ഈ വീട് വിട്ട് അവന്റെ കൂടെ ആ വാടക വീട്ടിൽ പോയി താമസിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിനക്ക് പോകാം. പക്ഷേ അതെന്റെ ശവത്തിൽ ചവിട്ടിയിട്ടായിരിക്കും. ആമിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. സുലൈമാൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. എന്ത് ചെയ്യാം? കടമ ചെയ്യാൻ നിർബന്ധിതനാകുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇതുപോലുള്ള ധർമ്മസങ്കടങ്ങളൊക്കെ നേരിടേണ്ടി വരും. എന്റെ ഭാര്യയുടെ ആങ്ങളയോഞ്ഞ് നിങ്ങളെ വീട്ടിൽ വരുന്ന എനിക്ക് ഇഷ്ടമല്ല. സുലൈമാൻ ഓടിച്ച ലോറി നിങ്ങളുടെ വകയല്ല. അയാളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ജാമ്യത്തിൽ ഇറക്കി? നിങ്ങൾ ആ പാവത്തിന് ഉപദ്രവിച്ചു, ഞാൻ അയാളെ രക്ഷിച്ചു, അത്രേ ഉള്ളൂ. മിസ്റ്റർ രാജേന്ദ്രൻ, നിങ്ങളുടെ കള്ളക്കളി എന്നും വിജയിക്കുമെന്ന് കരുതണ്ട. ആ സാറ് വല്യ മിടുക്കനല്ലേ, തെളിയിച്ചാട്ടെ. മോനെ, മോനെ കാണുന്നില്ല അച്ഛാ. അവൻ ഒറ്റയ്ക്കിറങ്ങി അവന്റെ അച്ഛനെ കാണാൻ പോയതാണെന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് പോയി നോക്കിട്ട് വരട്ടെ? വേണ്ട, നീ എവിടെയും പോണ്ട, തോമസിനെ അയക്കാം. വേണ്ട അച്ഛാ, ഞാൻ തന്നെ പോകാം. വിലാസിനെ, വിലാസിനെ. Thank you.
നമ്മളെ ഒറ്റിക്കൊടുത്തത് മറ്റാരുമല്ല, വിശ്വസ്തനെന്ന് സാറ് കരുതിയിരുന്ന ആന്റണി തന്നെ. പള്ളിയിൽ പാടുന്ന സൽസോഫാദി ആന്റണിയോ? അതെ സർ, നമ്മുടെ നീക്കങ്ങൾ അപ്പോഴപ്പോൾ ഇൻസ്പെക്ടറെ അറിയിച്ചു കൊണ്ടിരുന്നത് ആന്റണിയാണ്. അവനിപ്പോൾ എവിടെയുണ്ട്? അവരെന്നെ കൊല്ലും. ആന്റണി പേടിക്കാതെ കാര്യം പറയൂ. അവരുടെ മുമ്പിൽ ഞാൻ ഒരു ജൂതാസാണ്. അവർക്കെല്ലാം മനസ്സിലായി. ആ മാത്യം കൂട്ടിന്റെ പിന്നാലെ ഉണ്ട്. അവർ കണ്ണിച്ചോറയിലെത്താനാണ്. അവരെന്ത് ചെയ്യാൻ മടിക്കില്ല. ആന്റണി, നിന്റെ വീട് നാരെ തീ വെച്ചു. Thank you.
നടക്ക്. കേട്ടില്ലാത്തിനെ. നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. മിസ്റ്റർ രാജേന്ദ്രൻ, നിങ്ങൾ എന്നോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. കാര്യം? കാര്യമൊക്കെ അവിടെ വരുമ്പോ പറയാം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരേണ്ട കാര്യമുണ്ടെങ്കിൽ കമ്മീഷണർ എന്നെ വിളിച്ച് പറയും. സാർ വെറും സർക്കിളല്ലേ? സാറിന്റെ ഏമാൻ എനിക്ക് കടക്കാരനാ, അറിയോ? ചിലവാകാതിരുന്ന അദ്ദേഹത്തിന്റെ മകളെ കെട്ടിച്ചയക്കാൻ 50,000 രൂപ കടം കൊടുത്തത് ഞാനാ. സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ചെറുതും വലുതുമായിട്ടുള്ള പല ഏമാന്മാർക്കും ഗവൺമെന്റ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം എല്ലാ മാസവും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സാറ്, പോലീസ് കമ്മീഷണർ നിന്റെ കടക്കാരനാണോ അതോ എന്റെ മേലധികാരിയാണോ എന്ന് എനിക്കിന്നറിയണം. മിസ്റ്റർ രവി, നിങ്ങൾക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനാവില്ല. കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. സർക്കിൾ സാറേ, നിങ്ങൾ ഇതുകൂടെ കേട്ടിട്ട് പോണം. ഈ കഴിഞ്ഞ നിമിഷങ്ങൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും. അത് എത്രയാണെന്ന് ഞാൻ പിന്നീട് അറിയിക്കാം. ഓ, അപ്പൊ ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ വന്നേക്കാം. ആ, മാത്യുവിനും അവന്റെ കൂടെ അറസ്റ്റിലായ മറ്റു വർക്കേഴ്സിനും ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ആ, വൈകിട്ട് കാണാം. ഇതൊന്ന് കെട്ടിക്കോട്ടെ. അന്റേനാ, ചായളെ കുടിക്കാൻ സമയം വല്ലതും തരിയെന്നാ. ബാഷ കെട്ടിയിട്ടുണ്ട് ഞാൻ. അയ്യോ, സാരമില്ല, എല്ലാം കെട്ടിത്തീർന്നിട്ട് വന്നാ മതി. ഇവിടെ ആരുമില്ലേ? എന്താ കാര്യം? സുലൈമാൻ ഡ്രൈവർ ഓടിച്ച് ലോറി മറിഞ്ഞു. സുലൈമാൻ ഡ്രൈവറുടെ ഭാര്യയെ രണ്ടുപേർ പിടിച്ചോണ്ടുപോയി. നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോണേ? നീ എവിടേക്കാ ഓടുന്നേ? അന്ന് ഞാൻ അതിനെ സമ്മതിച്ചത് എന്റെ മോൾക്ക് വേണ്ടിയായിരുന്നു. ഇനി അത്തരം ജോലികൾക്ക് കൂട്ടു നിൽക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ സാറിനെയോ സാറിന്റെ ആൾക്കാരെയോ പോലീസിന് കാട്ടിക്കൊടുക്കുന്നുള്ള പേടിയും വേണ്ട. സുലൈമാന്റെ ഇഷ്ടം. എവിടെ? എന്താ ഇവിടെ? ഞാൻ വീട്ടിക്കൊണ്ടിരുന്നു. പോലീസ് ഇൻസ്പെക്ടറാണ് വെച്ച് കൊള്ളരായ്മ കാണിക്കുന്നത് അതിനൊക്കെ വേണ്ടേ? നിങ്ങളുടെ ഈ പെണ്ണുമ്പള്ളേനെയും കൊണ്ട് അതിനകത്ത് കയറിയിട്ട് മണിക്കൂർ ഒന്നും കഴിഞ്ഞില്ലേ? എന്തിനാ പോക്കറ്റ് പറഞ്ഞ അടിച്ച് ഏപ്പതിരിച്ചളയും. അല്ല, അകത്ത് എന്താ നടന്നത് ഞങ്ങൾക്കറിയില്ല, പക്ഷെ പുറത്തതേ ഇപ്പം തന്നെ ആയിരുന്നത് അവര്. നിങ്ങളെ തൊണ്ടി സഹിതം പിടിച്ചപ്പോ ദേഷ്യം വരുന്നല്ലേ? നിങ്ങൾക്ക് ഏത് സമയത്തും
എന്റെ വീട്ടിലും ഓഫീസിലും കടന്നു വരാം. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാം. ഐ ലൈക്ക് യുവർ ഫ്രാങ്ക്നെസ്. സുലൈമൻ, നിങ്ങളുടെ ഭാര്യയും ഇൻസ്പെക്ടറെയും നാട്ടുകാർ പിടിച്ചു വെച്ചിരിക്കുന്നു. എടാ, കുടുംബശ്രീകളെ കുറിച്ച് അനാവശ്യം പറയരുത്. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്കണം സാർ, നമ്മുടെ മാത്യു സാർ അവിടെയുണ്ട്. നിങ്ങൾ അനാവശ്യം പറയരുത്. ചേട്ടൻ എന്നെ പെങ്ങളെ പോലെ ആക്കരുതന. ഓഹോ, നിങ്ങളൊക്കെ മാത്യു കൊണ്ടുവന്നാണല്ലേ. ഓരോരുത്തർക്ക് എത്ര രൂപയാണ് കൂലി? ഒരു പെണ്ണ് വന്ന് നിങ്ങളുടെ വണ്ടിക്ക് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. രണ്ടുപേരെ എന്നെ പിടിച്ച് ഇതിനകത്താക്കി വാതിലടച്ചു. രവിച്ചേട്ട് സമയത്ത് വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. വാ വാ, കഥയാണ്. രണ്ടുപേരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കൊള്ളാം. എന്റെ ഭാര്യയുടെ സ്വഭാവത്തിന് ഒരു പട്ടിയെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ അവിടെ ആങ്ങളെ വെച്ച് നടക്കുകയും വേണ്ട. പാടി പേര്, വീട്ടിൽ പോകാം. അവന്റെ വാടക വീട്ടിലേക്കല്ല, നീ ജനിച്ചു വളർന്ന നമ്മുടെ വീട്ടിലേക്ക്. എന്റെ പൊന്നു സുലൈമാൻ ഖാൻ, ഞാൻ പറയണമെന്ന് അങ്ങോട്ട് കേക്ക്. ഈ നാട്ടിലെ കണ്ണു കണ്ട തല്ലിപ്പൊളികളുടെ വാക്ക് കേട്ട് ഇക്കാ പോയാ. ആ വെച്ചിങ്ങളാ ജയിച്ചു, ഇമ്മളാ തോച്ചു, ഇമ്മളാ തോച്ചു പോവാ. പറയണവന്റെയൊക്കെ കവ്വാല കുറ്റോളിക്ക് രണ്ടെണ്ണം കൊടുക്കും സായിപ്പേ, കാര്യങ്ങൾ ശരിയാവും. അവരെങ്കിലും രക്ഷപ്പെട്ട കുട്ടപ്പ. എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. നിനക്ക് ഡ്രൈവർ ജോലി വേണ്ടെങ്കിൽ പറയൂ, നിന്നെ ഞാൻ ഫാക്ടറിയിലേക്ക് മാറ്റാം. ക്ഷമിക്കണം സാർ, ഞാനും എന്റെ കെട്ടിയോളും പോകാൻ തന്നെ തീരുമാനിച്ചു. വളരെ വളരെ മോഹങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിൽ വന്നത്. ദുഃഖവും അപമാനവും മാത്രമാണ് ഈ നാട് ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. ഈ പണം കയ്യിൽ വെച്ചോളൂ. വേണ്ട സാർ, സാറിനെ ഏൽപ്പിച്ച ജോലി ശരിക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പണം ഞാൻ വാങ്ങിക്കൂടാ. പോയിട്ട് വരൂ അമ്മേ, നമുക്ക് അച്ഛന്റെ കൂടെ പോകാം. എന്റെ ഭാര്യയും മകനെയും ഞാൻ കൊണ്ടുപോകരുതെന്ന് പറയാൻ നിങ്ങൾക്കൊരു അവകാശവുമില്ല. എന്റെ മകൾ രാഭാസന്റെ കൂടെ കഴിയുന്ന കാണാൻ എനിക്കിഷ്ടമല്ല. ആ കാര്യം അവൾ തുറന്നു പറയട്ടെ, പിന്നെ ഞാൻ ഈ പടി കിടക്കില്ല. അല്ലെങ്കിലും നിനക്ക് അതിന്റെ ആവശ്യം വരില്ല. എന്റെ പക്കൽ നിന്നെ വന്ന് കണ്ടുകൊള്ളു. നിങ്ങളും രാജേന്ദ്രനും ചേർന്ന് ഒരു വലിയ നാടകം നടത്തുകയാണെന്ന് എനിക്കറിയാം. എന്നെ എന്റെ ഭാര്യയിൽ നിന്നും കുഞ്ഞിൽ നിന്നും അകറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. കള്ളക്കടത്തിലൂടെ കോടികൾ സമ്പാദിച്ച നിങ്ങൾക്ക് രണ്ടുപേർക്കും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇറങ്ങി പോരാ വെളിയിൽ. വന്നു വന്ന് എന്നെ കള്ളക്കടത്തുകാരെന്ന് വിളിക്കാൻ പോകും ധൈര്യം നിനക്കുണ്ടായല്ലേ? വാടെ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ ഇങ്ങനെ കൊല്ലാ കൊല്ല ചെയ്യരുതേ. നോക്കൂ, പഴക്കുണ്ടാക്കാതെ വീട്ടിൽ പോകും. ഒരാഴ്ച കഴിയട്ടെ, ഞാനും മുന്നേ അങ്ങോട്ട് വരാം. ഒരാഴ്ചയല്ല, ഒരു ജന്മം കഴിഞ്ഞാലും നീ അങ്ങോട്ട് പോവില്ല. എന്റെ കൈകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ വിലങ്ങ് വയ്ക്കും, ഇല്ലെങ്കിൽ എന്റെ കൈകൊണ്ട് തന്നെ നിങ്ങൾ മരിക്കും. അതിനെനിക്ക് ഞാൻ ചായച്ചല്ലോ. ഈ കിളവനെ കൊല്ലുന്നത് എന്റെ ജോലിയാ, അത് ഞാൻ ചെയ്യും. നിങ്ങൾ ആരാ? എന്നെ ഞാൻ പരിചയപ്പെടുത്തിയാൽ നിങ്ങളുടെ അമ്മ അച്ഛന്റെ മുഖംമൂടികളെ വീഴും. എന്റെ വീട്ടിലും ഓഫീസിലും കടന്നു പോകരുതെന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇനി ഒളിച്ചടിക്കാൻ മനസ്സില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്റെ അച്ഛനുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം? നമ്മൾക്ക് രണ്ടുപേർക്കുള്ളത് ഒരേ ബന്ധമാണ്. ഒന്ന് ചുമ്മാരിയടോ. എന്നെ കണ്ടറിഞ്ഞൂടെ ഞാൻ തന്റെ മോനാണെന്ന്? നിങ്ങൾ തീരെ കുട്ടിയായിരുന്ന കാലത്ത്
ഇവിടെ സുന്ദരിയായ ഒരു അടുക്കളക്കാരി ഉണ്ടായിരുന്നു. നാരായണി എന്നായിരുന്നു അവരുടെ പേര്. ബാക്കി ഞാൻ പറയണോ? എന്റെ അമ്മയാ നാരായണി. അച്ഛനൊരാളായാൽ രണ്ടുപേർ സഹോദരങ്ങളാവോ? ആകുമെങ്കിൽ നിങ്ങൾ എന്റെ ചേച്ചിയാ. ഇൻസ്പെക്ടർ, അദ്ദേഹം എന്റെ അളിയൻ. ഇവൻ എന്റെ അനന്തരവൻ. ഞാനിപ്പോ പോകുന്നതോ ഇനി വരുന്നതെ തന്റെ ശവദാഹത്തിനായിരിക്കും. ശരിക്കും അയാൾ എന്റെ അമ്മാവനാണോ അമ്മേ? ആ തെരുവുതണ്ടി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എനിക്കങ്ങനെ മകനില്ല. ആ കാര്യം ചോദിക്കാനല്ല ഞാൻ വന്നത്. ഞാനും അജയനും അദ്ദേഹത്തിനടുത്തേക്ക് തിരിച്ചു പോകാൻ അച്ഛൻ അനുവദിക്കണമെന്ന് പറയാനാണ്. അപ്പോൾ നീ എന്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ? എന്നെ കൊല്ലാനും മരിക്കില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിപ്പോയത്. അത് കേട്ടിട്ടും നിനക്ക് യാതൊരു കൂസലമില്ലല്ലേ? അച്ഛനേക്കാൾ വലുതാണ് ഭർത്താവെന്ന് നീ തീരുമാനിക്കുന്ന ദിവസം എന്റെ മരണം നടക്കും. ഗുഡ് ഈവനിങ് സർ. ആകാശത്ത് വലിയ കാറും കോളും കാണുന്നല്ലോ, എന്താ സംഗതി? എനിക്ക് മടുത്തു രാജേന്ദ്രൻ. ഇപ്പോൾ രവി ഇവിടെ ഇറങ്ങിപ്പോയതേ ഉള്ളൂ. അവന്റെ പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കമ്പനികൾ കോടികൾ സമ്പാദിക്കുന്നത്. നോൺസെൻസ്. ഞാൻ എല്ലാം ഒന്നും സാറിനോട് പറയാറില്ല. നമ്മുടെ സ്ഥാപനങ്ങളുടെ ഇമേജ് തകർക്കാൻ അയാൾ ശ്രമിച്ചു തുടങ്ങിയത് ഇന്നും ഇന്നലെയും അല്ല. ഒന്നിങ്ങോട്ട് വരും. മാനേജർ സാറിന് വല്ലാത്ത നെഞ്ചു വേദന. മെന്റൽ ടെൻഷനാണ് സാറിന്റെ പ്രഷർ കൂട്ടുന്നത്. എല്ലാം വിധിയാണെന്ന് കരുതണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ വിലാസിനെ വിവാഹം കഴിക്കുന്ന സ്വപ്നം കണ്ട് നടന്നവനാണ് ഞാൻ. തുറന്നു പറയാമല്ലോ, ഇപ്പോഴും എന്റെ മനസ്സിൽ വിലാസിനിയുടെ രൂപം മാത്രമേ ഉള്ളൂ. രവി അവളെ ഡൈവേഴ്സ് ചെയ്താൽ, സാറിന് സമ്മതമാണെങ്കിൽ അടുത്ത നിമിഷം അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. സുലൈമാൻ അവന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് യുവർ ഫീലിംഗ്സ്. ഞാൻ പോയിട്ട് വരാം. സാറ് ഹെൽത്ത് സൂക്ഷിക്കണം. വരട്ടെ. കുട്ടിക്കാലം മുതൽക്കേ വിലാസിനെ വിവാഹം കഴിക്കുന്ന സ്വപ്നം കണ്ടു നടന്നവനാണ് ഞാൻ. തുറന്നു പറയാമല്ലേ, ഇപ്പോഴും എന്റെ മനസ്സിൽ വിലാസിനിയുടെ രൂപം മാത്രമേ ഉള്ളൂ. രവി അവളെ ഡൈവേഴ്സ് ചെയ്ത് സാറിന് സമ്മതമാണെങ്കിൽ അടുത്ത നിമിഷം ഞാൻ അവളെ വിവാഹം കഴിക്കാം. അടുത്ത നിമിഷം ഞാൻ അവളെ വിവാഹം കഴിക്കാം. സലാമുണ്ട് മുതലാളി. മുതലാളി ഇവിടെ. തീരെ പ്രതീക്ഷിച്ചില്ല. വരേണ്ടി വന്നു. നിങ്ങളും ഭാര്യയും കൂടി ആദ്യമായി എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മോശമായി പെരുമാറിയില്ലേ? പക പോക്കാൻ സുലൈമാൻ ഒരു അവസരം തരണമെന്ന് തോന്നി. പകപോക്കലിനൊക്കെ വലിയവരുടെ ലോകത്താണ് കൂടുതൽ സ്ഥാനം. ഞങ്ങൾ പാവങ്ങളല്ലേ. ഞാൻ വന്നത് ചില കാര്യങ്ങൾ അറിയാനാണ്. സുലൈമാൻ ഭാര്യയെ ഉപേക്ഷിച്ചെന്ന് കേട്ടു. അതിന് കാരണക്കാരൻ എന്റെ മരുമകനാണ്. എന്റെ ഭാര്യ എന്റെ കൂടെ തന്നെയുണ്ട്. അങ്ങയുടെ മരുമകന്റെ സ്വഭാവം എനിക്കറിയില്ല, പക്ഷെ എന്റെ ഭാര്യ എനിക്ക് നല്ലപോലെ അറിയാം. സുലൈമാൻ എന്തിനാണ് ഞങ്ങളുടെ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചത്? രാജേന്ദ്രൻ സാറിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും. എന്റെ കമ്പനിയെ പറ്റി രാജേന്ദ്രൻ അറിയാവുന്ന ചില കാര്യങ്ങൾ എനിക്കറിയാൻ പാടില്ലേ എന്നൊരു സംശയം.
നടന്ന കാര്യങ്ങളെല്ലാം എന്നോട് തുറന്ന് പറയണം. പറയുന്നു സുലൈമാൻ. ഈ മൂന്ന് പടികൾ എനിക്ക് രാജേന്ദ്ര സാർ തന്നതാണ്. അദ്ദേഹത്തിന് വേണ്ടി കള്ളപ്പന്ന് നിറച്ച പെട്ടികൾ ചുമന്നു കിടന്നതിന്റെ പ്രതിഫലം. എന്റെ വീട് അവർ തീ വെച്ച് നശിപ്പിച്ചു. എന്റെ ഗ്രേസി അതിനകത്ത് കിടന്ന് ജീവനോടെ വെന്ത് ഭരിക്കുന്നത് ഞാൻ കണ്ടു. എന്നെ വിശ്വസിക്കുന്നതിന് നീ ഇതൊന്നും എന്റെ അറിവോടുകൂടെ ചെയ്തിട്ടില്ല. ഞാൻ വെറും ഒരു വിഡ്ഢിയായി പോയി. യെസ്, ഐ വാസ് ആൻ ഇഡിയറ്റ്. സാർ എന്താണെന്നൊരു പ്രത്യേക സ്വരത്തിൽ സംസാരിക്കുന്നത്. ഈ സ്വരം എനിക്ക് തീരെ പരിചയമില്ലാത്താണല്ലോ. എടാ ഇരപ്പാളി, നിന്റെ സ്വരത്തിന്റെ വില എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്നെയും എന്റെ മകളെയും മാപ്പ് സാക്ഷികളാക്കിക്കൊണ്ട് നിന്റെ പാരമ്പര്യങ്ങളിൽ നീ തുടരുകയായിരുന്നു അല്ലേ? 24 മണിക്കൂറിനകം കമ്പനികളുടെ ഡയറക്ടർ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള നിന്റെ കത്ത് എന്റെ മേശപ്പുറത്ത് വന്നിരിക്കണം. ഇല്ലെങ്കിൽ പ്രസ്തീനെ കുറിച്ച് പോലും ചിന്തിക്കാതെ ഞാൻ നിന്നെ പോലീസിന് കാട്ടിക്കൊടുക്കും. എനിക്ക് ചില ഇല്ലീഗൽ ഡീലിംഗ്സ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതുകൊണ്ട് സാറിനും പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം നമ്മുടെ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. എനിക്ക് സാർ ഒന്നും തന്നെ വളർത്തണ്ട. അവ താനേ വളരും അല്ലെങ്കിൽ തകരും. രവി, കുറെ അധികം സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്നോട് ഇറങ്ങിപ്പോകാൻ പറയരുത്. ഞാൻ ആരോടും ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഭാര്യയോട് പോലും. അകത്തിരിക്കാം. അങ്ങോട്ടിരിക്കാം. സുലൈമാനെയും ആന്റണിയെയും ഞാൻ കണ്ടു വളരെ വൈകിപ്പോയെങ്കിൽ. അപ്പോ ആ സംഭവങ്ങളിലൊന്നും അങ്ങക്ക് പങ്കില്ലെന്നാണോ പറയുന്നത്? രാജേന്ദ്രന്റെ കള്ളക്കളികൾ എനിക്ക് അജ്ഞാതമായിരുന്നു. നമ്മുടെ കമ്പനികളുടെ നേരിൽ അയാളൊരു പാരലൽ ബിസിനസ് നടത്തി വരികയാണ്. 24 മണിക്കൂറിനകം ഡയറക്ടർ സ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. രവി, കഴിഞ്ഞതെല്ലാം മറക്കണം. ഈ വാടക വീട് ഇനി നമുക്ക് ആവശ്യമുണ്ട്. ഉണ്ടെന്ന് രവി പറയുകയാണെങ്കിൽ ഞാനും ഇങ്ങോട്ട് താമസം മാറ്റും. എനിക്കും തെറ്റുപറ്റിയെന്ന് ഇപ്പൊ തോന്നുന്നു. രാജേന്ദ്രനെയും എന്റെ ഭാര്യയുടെ അച്ഛനെയും ഞാൻ ഒരുപോലെ കണ്ടതായിരുന്നു. ഐ എം സോറി. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ രവി. അമ്മായി അച്ഛനും മരുമകനും ഒന്നുചേരുന്ന ഈ രംഗം നേരിൽ കാണാനാണ് ഞങ്ങൾ രവിയുടെ വീട്ടിൽ വലിയ ബഹളം നടക്കുന്നു. അദ്ദേഹവും ഫാറലായും തമ്മിലാണ് വഴക്ക്. നിങ്ങൾ അയങ്ങി ഉടനെ വരണം. അച്ഛാ അച്ഛാ
കുടിച്ചോ, ഇഷ്ടം പോലെ കുടിച്ചോ. ഇതെല്ലാവരുടെ ബില്ല് ഞാൻ പേ ചെയ്യും. ഐ ആം സെലിബ്രേറ്റിംഗ് മൈ ഫാദേഴ്സ് ഡെത്ത്. ഞാൻ എന്റെ അച്ഛന്റെ മരണം ആഘോഷിക്കുകയാണ്. ഇറ്റ്സ് നോ മോർ. എന്റെ അച്ഛൻ മരിച്ചു, എന്റെ അച്ഛനെ കൊന്നു. സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നാണോ പറയുന്നത്? നിങ്ങളുടെ കാർ റോഡിൽ കിടക്കുന്നത് കണ്ടവരുണ്ടല്ലോ. രവി അങ്ങയുടെ സബോർഡിനേറ്റ് ആയതുകൊണ്ട് സത്യത്തിന് നേരെ കണ്ണടയ്ക്കാണ്. ഞാൻ രവിയുടെ വീട്ടിൽ പോവാനോ? എന്തിന്? മേനോൻ സാറിന്റെ കാറ് കണ്ട് ആരെങ്കിലും എന്റെ കാറാണെന്ന് തെറ്റിദ്ധരിച്ചതായിക്കൂടെ? സാർ, രവിയും മേനോൻ സാറും തമ്മിലുള്ള ശത്രുത 10-18 വർഷം മുൻപ് തുടങ്ങിയതാണ്. 4 ദിവസം മുൻപ് മേനോൻ സാറിന്റെ ബംഗ്ലാവിൽ വെച്ച് തന്നെ അവരെ ഏറ്റുമുട്ടി. ആ സമയത്ത് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. സാറിന് വേണമെങ്കിൽ മേനോൻ സാറിന്റെ മകളോട് ചോദിച്ചു നോക്കാമല്ലോ. അച്ഛനും അദ്ദേഹവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നത് നേരാണ്. എങ്കിലും അദ്ദേഹം അച്ഛനെ കൊല്ലാൻ തയ്യാറാകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സംഭവം നടക്കുന്നതിന് 2 ദിവസം മുൻപ് അവർ നിങ്ങളുടെ മുൻപിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടിയില്ലേ? ഏറ്റുമുട്ടലൊന്നും ഉണ്ടായില്ല. അവർ സംസാരിച്ച് പിണങ്ങി, അത്രേ ഉള്ളൂ. അതെ, പ്രഭാകര മേനോൻ എന്ന മുതലാളി തന്നെ എന്റെ അച്ഛൻ. പക്ഷെ അദ്ദേഹം എന്നെ മകനായി അംഗീകരിച്ചിരുന്നില്ല. നിങ്ങളുടെ ശരിയായ പേര് മോഹൻ എന്ന് തന്നെയാണോ? ആ, അങ്ങനെ എന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ നാട്ടുകാരെന്റെ അച്ഛനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവരെനിക്ക് മറ്റൊരു പേരാന്ന്. അതിന് ഇംഗ്ലീഷിൽ ബാസ്റ്റാർഡ് എന്ന് പറയും, രാഷ്ട്രഭാഷയിൽ ലാവാരിസ്. തനി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയില്ലാത്തവൻ. അങ്ങോട്ട് മാറി നിൽക്ക്. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം. അധിക പ്രസംഗം എനിക്കിഷ്ടമല്ല. നിങ്ങൾ മേനോനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഭീഷണി ഒന്നുമല്ല സാർ, ചാൻസ് കിട്ടിയിരുന്ന ഞാൻ കൊന്നേനെ. പക്ഷെ കൊന്ന ഞാനും ഓടിപ്പോകത്തൊന്നുമില്ല. നേരെ ഇങ്ങി വന്ന് സംഗതി പറയും. സത്യം പറയല്ല സാർ, അകവും പുറവും എനിക്ക് സമമാണ്. സീറ്റ് മുഴുവൻ ചോരയാക്കിയല്ലോ. എന്താ എന്റെ കയ്യിൽ? പോലീസ് പോലീസ് വെടിവെച്ചതാണ്. അത് മനസ്സിലായി. ഈ പെട്ടിക്കകത്ത് എന്താണെന്നാ ചോദിച്ചത്? സ്വർണം. നിനക്ക് എവിടെ പോണം? എനിക്കറിഞ്ഞൂടാ. ഞാനൊരു കുടുക്കിൽ പെട്ടിരിക്കുകയാണ്. ഞാൻ ബോസുമായി പിണങ്ങി. അദ്ദേഹം തന്നെയാണ് എന്നെ ഒറ്റിക്കൊടുത്തത്. സാറ് വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാൻ കഴിയും. ഈ പെട്ടി നിനക്ക് ആരെ ഏൽപ്പിക്കാനുള്ളതാണ്? ഇനിയിപ്പോൾ ആരെയും ഏൽപ്പിക്കുന്നില്ല. ഇത് സാറ് തന്നെ എടുത്തോളൂ. എനിക്ക് ന്യായമായ എന്തെങ്കിലും തന്നാൽ മതി. നിനക്ക് ഈ ബിസിനസ്സിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? 10-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് സാർ. ഞാൻ ലോഞ്ചിനകത്ത് പോകും, അവരെന്റെ അരയിൽ ബെൽറ്റ് കെട്ടിത്തരും, അതുമായി ഞാൻ ഓടും. അന്ന് തുടങ്ങിയ ഓട്ടം ഇപ്പോഴും തുടരുകയാണ് സാർ. നീ ഇനി എവിടെയും പോണ്ട, ഞാൻ നിനക്കൊരു ജോലി തരും. താങ്ക് യു സാർ. ഓ മൈ ഗോഡ്. Thank you.
എനിക്ക് വല്ലാതെ തലചുറ്റുന്നു. ഡോക്ടറെ വിളിക്കൂ ചങ്ങര പിള്ളേ. ഒന്നും ആലോചിക്കാതെ കണ്ണു അടച്ചം കിടന്നാട്ടെ. മോശം തിരിച്ചു കിട്ടിയത് എന്നെ മഹാഭാഗ്യം. എന്റെ ഗുരുവായൂരപ്പ എന്റെ സ്വന്തം ഏമാന കാവൽ നിൽക്കേണ്ട സ്ഥിതി എനിക്ക് വന്നല്ലോ. സഹിക്കാൻ കഴിയുന്നില്ല ശങ്കരപ്പിള്ളെ. നിങ്ങൾ തന്നെ ഒന്ന് പോയി നോക്കൂ. ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നുന്നു. നിങ്ങൾക്കെന്നെ സംശയമുണ്ടെങ്കിൽ പോകണമെന്നില്ല. ചന്ദ്ര കൊള്ളുന്ന ഭർത്താവാനൊന്നും പറയാറില്ല ഏമാനെ. ഞാൻ ഒരു നിമിഷം കൊണ്ട് ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. മധുരമാണോർമ്മയിൽ ലജ്ജയിതുമായും അസുലഭ നിമിഷങ്ങളാണ്.
ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സുഹൃത്തുക്കളെ, ലക്കി ഫാർമസ്യൂട്ടിക്കൽസ് ഒരു വ്യാഴവട്ടം പിന്നിട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ, ഈ പ്രത്യേക മുഹൂർത്തത്തിൽ നിങ്ങളെല്ലാം അഭിസംബോധനയെ സംസാരിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് മോഹൻ മേനോൻ. നിങ്ങളെല്ലാം കണ്ണിലുണ്ണിയായിരുന്ന യശശരീരനായ പ്രഭാകര മേനോന്റെ ഏകപുത്രൻ. ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റ് ഡോക്ടറേറ്റ് എടുത്ത് ഈ ആഴ്ച മാത്രമാണ് ഞാൻ നാട്ടിലെത്തിയത്. താമസിയാതെ തന്നെ ലക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറായി ഞാൻ ചാർജ് എടുക്കുന്നതാണ്. താങ്ക് യു ഓൾ. ഇവൻ ആരാ? മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ കിടക്കട്ടെ. ഇപ്പൊ വേണ്ട. മേനോൻ സാറിന് ഒരു വ്യഭിചാര സന്തതി ഉള്ളതായി ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ഇവൻ അവൻ തന്നെ ആകാനാണ് സാധ്യത. അവന്റെ ഒരു ടെക്സാസ് യൂണിവേഴ്സിറ്റി കണ്ടാൽ അറിയാം ഒരു അലവിലാതെ ചാരായ പാർട്ടിയാണ്. ഇവനെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു മിസ്റ്റർ രാജേന്ദ്രൻ. ഡാഡി നിങ്ങളെ കുറിച്ച് എല്ലാ കത്തിലും എഴുതുമായിരുന്നു. നമുക്ക് നേരിട്ടിരിക്കുന്ന നഷ്ടം തീർത്താ തീരാത്തതാണ്. ഏതായാലും ഡാഡി തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ശ്രമിക്കാം. ഓക്കെ. സുലൈമാൻ, ഞാൻ ലാഭത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇത് പകപോക്കാനുള്ള അവസരമാക്കരുത്. അപവാദം പറയുന്ന തെണ്ടികൾക്ക് നിങ്ങളുടെ ഈ നില കണ്ടാൽ എന്തും പറയാം. പക്ഷേ എനിക്കെന്റെ ഭാര്യ അറിയാം. എന്റെ മകൾക്ക് നിങ്ങൾ പ്രാണനുമായി. സത്യത്തിനും ധർമ്മത്തിനും നിരക്കാത്തതായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞതെല്ലാം സുലൈമാൻ മറക്കണം. നിങ്ങളെ വേദനിപ്പിച്ചതിന് എനിക്ക് മാപ്പ് തരണം. അമിന, ഞാൻ പോകുന്നു. ഞാനൊരു മുസൽമാനാണ്. സഹായം തേടി വരുന്ന ഒരു ശത്രുവാണെങ്കിൽ പോലും മനസ്സും വീടും തുറന്നു കൊടുക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ അത്തേക്ക് വരും. സുലൈമാൻ, കരയരുത്. പഠിച്ചോ, എല്ലാം നേരെയാക്കും. രവിച്ചേട്ടെന്നാലും ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു. സൂറയുടെ വാപ്പിയും കൂടെ പോയിട്ടുണ്ട്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചു തരുവാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ വിലാസിനിയും കമ്പനിയുടെ ഒരു ഡയറക്ടറാണ്. അവരുടെ അഭിപ്രായം അറിയാതെ വിലാസിനി എന്റെ പെങ്ങളാണ്. അച്ഛന്റെ സ്വത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യ അവകാശമാണുള്ളത്. എന്റെ ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പം എനിക്ക് വളരെ ദുഃഖമുണ്ട്. അച്ഛൻ പോയി. അവളുടെ ഭർത്താവ് ആ റാസ്കലിനെ കുറിച്ച് ഓർക്കുമ്പം എല്ലാം പുട്ടി. എന്താ ഇത് മോഹൻ? എന്താ ഇത്? നൗ ഐ ഹാവ് ഓൺലി ഗാർഡിയൻ. അവൾ ഡൈവോഴ്സ് ചെയ്യും. മിസ്റ്റർ രാജേന്ദ്രനെ പോലുള്ള
ഒരു സെൻസിബിൾ ആൻഡ് സിൻസിയർ ഫ്രണ്ടിന് ഞാൻ അവളെ പുനർവിവാഹം ചെയ്തു കൊടുക്കും. അവർ നിങ്ങളെ ബ്രദറായിട്ട് അംഗീകരിക്കുമെന്ന് ഉറപ്പുണ്ടോ? അവളാണ് എന്നെ അംഗീകരിക്കാൻ, ഞാൻ അവളെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ അവളെ അംഗീകരിക്കുന്നു, അവൾ എന്റെ പെങ്ങളാണ്, എന്റെ ഒരേ ഒരു പെങ്ങൾ. അവൾ എന്റെ ഒരേ ഒരു പെങ്ങളാണ്. She is my sister. I'm only brother. No. She is only my sister. I'm her brother. I'm her brother. She is my sister. You know, I'm her brother. Prakash, ഇപ്പോൾ എന്ത് പറയുന്നു? കുരയ്ക്കുന്ന പട്ടിയുടെ മുന്നിലേക്ക് എല്ലും തുണ്ടുകൾ എറിഞ്ഞു കൊടുക്കണം, അതാണ് ബുദ്ധി. ഇവൻ ഇനി നമ്മുടെ ചൊൽപ്പടിയിലായിരിക്കും. അയ്യോ അറിഞ്ഞൂടേ, എവരാണ് ഏജൻസി? അന്ന് രാത്രി സുലൈമാൻ സാഹിബിന്റെ പെണ്ടാട്ടിയും രവിസാറിനെയും കൂടെ മോട്ടോർ ഷെഡിനകത്ത് അടച്ചിട്ടിട്ട് പോക്കിർത്തനങ്ങൾ പറഞ്ഞില്ലേ? എവരാണ് ഏജൻസി? നീ എന്നെ മാമനാക്കി അല്ലടാ മൈനറേ. നീ ആര് പറഞ്ഞിട്ട് രവിസാറിനെ വിളിച്ചോണ്ട് പോയത്? രാജേന്ദ്രൻ സാറിന്റെ ജോലിക്കാരാ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. മാത്യു എന്ന് പറയുന്ന ആളാ ഞങ്ങൾക്ക് രൂപ തന്നത്. എനിക്ക് ഇവർക്ക് 5 രൂപ, നാട്ടുകാരായി വന്നവർക്കല്ല 10 രൂപ. ഇവ ഊച്ചാരയാണ്, എനിക്ക് കവാല കൂടി വിളിച്ചേ. അവനൊന്നും ചെയ്യണ്ട, പാവങ്ങൾ, അവർ വിട്ടേക്കൂ. ഞാൻ പോകുന്നു സുലൈമാൻ, എനിക്കുടനെ പോലീസ് കമ്മീഷൻ ഒന്ന് കാണണം. ഈ സമയത്ത് സാർ പിടികൊടുത്താൽ? ഡിപ്പാർട്ട്മെന്റ് സഹായമുണ്ടെങ്കിലേ ഇനി നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. മാനേജരോട് ഞാൻ വിളിക്കുന്നതാ. ആര് വിളിക്കുന്നു എന്ന് പറയണം? ഞാൻ പുതിയ എം ടി. നിന്നോട് ആരാ ഈ കഥയിൽ കയറിയിരിക്കാൻ പറഞ്ഞത്? നിന്റെ വീട് കേട്. ആ സാരമില്ല, ഉടനെ എനിക്ക് 50,000 രൂപ വേണം. ക്യാഷ് ബാലൻസ് ഇല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്യണം. നിങ്ങൾ ഈ കസേരയിൽ നിന്ന് നിൽക്കണം മിസ്റ്റർ. എഴുന്നേറ്റു, ഞാൻ ആരാണെന്ന് നിനക്കറിയണം. അറിയിക്കാം. എല്ലാവരും എഴുതണം, ഐ ആം മോഹൻ ലെനോൻ, ദ ഓൺലി സൺ ഓഫ് പ്രമാണ ലെനോൻ. എന്തായത് മോഹൻ, നിങ്ങൾ എന്തിനാണ് അടിച്ചത്? വരി ഞാൻ പറയട്ടെ. ഞാൻ എന്റെ അച്ഛനെ പോലല്ല. നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ്സിലും എനിക്ക് തുല്യ പങ്കാളിത്തമുണ്ട്. പുതിയ ഡയറക്ടർ ബോർഡ് രൂപം കൊള്ളുന്നവരെ എല്ലാം 50-50. മോഹൻ നിങ്ങൾ വല്ലാതെ മതി. വരൂ. ഭദ്രമായി കൊണ്ടുപോകണം, മാത്യു കൂടെ വരും. ഓക്കെ സർ. എന്റെ ബൈക്ക് കേടായിപ്പോയി, ഒരു ലിഫ്റ്റ് തരാം. പ്രയാസമാ, താൻ വണ്ടി എടുത്ത് മാറ്റ. ഈ പാർട്ടിക്ക് ഞാൻ അനുസരണ ഇല്ലല്ലേ, അതുകൊണ്ട് ഒരു ലിഫ്റ്റ് ചോദിച്ചേ. സാറന്മാരെ ഒന്ന് സഹായിച്ചേ. Thank you.
എല്ലാം ഭംഗിയായി നടന്നല്ലോ. നിങ്ങളുടെ ബോസ് വാക്ക് പാലിക്കുന്ന ഞാൻ കരുതിയിരുന്നു. കമ്പനി വക കാറ്, കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർ, ലാഭമായേക്ക് മാത്രമോ? ഇതെന്താ മര്യാദ ആശാനെ? ആ വെട്ടി കരുത്, 50-50 ഇതാ ഞങ്ങൾ തമ്മിൽ അഗ്രിമെന്റ്. കണക്കൊക്കെ ഓഫീസിൽ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞാ മതി. ബലം പ്രയോഗിച്ചാൽ കളി കാര്യമാവും. ചുമ്മാതെ പോടാച്ചനെ, നിന്റെ ഒരു തമാശ. വണ്ടിയിൽ നിറയെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടല്ലോ, ഇതിന്റെ പകുതി എടുക്കത്തില്ല കേട്ടോ. പകുതി മതിയെന്ന് പറഞ്ഞില്ലേ? ഇന്ന് മുഴുവനും ഞാനാവുന്നത്ര എതിർത്ത് നോക്കി. അവൻ വലിയ തന്ത്രശാലിയാണ്. അവൻ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് ആദ്യമേ തോന്നി. സാറിന് ഇഷ്ടമാവില്ലെന്ന് കരുതിയ ഞാൻ തുറന്നു പറയാതിരുന്നത്. അവന്റെ അച്ഛന്റെ അനുഭവം തന്നെ അവന് തട്ടിക്കളയല്ലേ. കഴിയുന്നത്ര വേഗം, അല്ലെങ്കിൽ അവൻ നമ്മളെ തട്ടും. സാർ, ഡിപ്പോയിൽ നിന്ന് ചരക്കെടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല. പത്ത് മുപ്പത് റൗഡികൾ വന്ന് വേണം കൂട്ടുകയാണ്. പുതിയ മുതലാളി വരാതെ ഡിപ്പോ തുറക്കാൻ അവർ സമ്മതിക്കില്ല. അത്ര പ്രശ്നമൊന്നുമില്ല. പുതിയ മുതലാളി വരാണ്ട് ഞങ്ങൾ ഡിപ്പോ തുറക്കാനും വേഗില്ല. എന്റെ കമ്പനിക്ക് ഞാൻ അറിയാതൊരു മുതലാളിയും ഞാനിവിടെ ഉണ്ട്. എത്ര തവണ കണ്ടു? അല്ല, ഒന്നുകൂടി കാണുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. കണ്ടുമുട്ടലുകൾ കൂടുന്തോറും സൗഹൃദം വർദ്ധിക്കും. മിസ്റ്റർ മോഹൻ, നിങ്ങളുടെ പോക്ക് അതിരു കടക്കുന്നു. അതിർത്തിരേഖ കടന്നത് നിങ്ങളാണ്. ഇന്നലെ രാത്രി നടന്ന ട്രാൻസാക്ഷൻ ഞാൻ ഇവരെ ഫോളോ ചെയ്താണ് നടത്തിയത്. ഇത് മോശമല്ല സാറേ. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. 50-50 നിങ്ങൾക്ക് അധികാരം തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് വിലാസിനിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, വിലാസിന്റെ അടുത്തേക്ക് പോകാം. ഇനി കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ. എക്സലന്റ് ഐഡിയ. എപ്പോ വേണമെങ്കിലും പോകാം. ഗുഡ് ഈവനിംഗ് മിസ്സസ് വിലാസിനി. ഗുഡ് ഈവനിംഗ്. ഫോണിൽ സംസാരിച്ച കാര്യത്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മേനോൻ സാറിന്റെ മകനാണ് താൻ എന്ന് മോഹൻ അവകാശപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഷെയറുകൾ തന്റെ പേരിലാക്കണമെന്നും മോഹൻ വാശി പിടിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്റെ അച്ഛൻ പരസ്യമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും മോഹൻ അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ്. അച്ഛന്റെ സ്വത്തുക്കൾ തുല്യമായി ഭാഗിക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ മനസ്സിലായി. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ബ്ലഡിന്റെ തിക്നെസ് മനസ്സിലാക്കാൻ മറ്റൊരു എളുപ്പവഴി കൂടെ ഉണ്ട്. ചേച്ചിയെ കൊണ്ട് അനുജനെ കൊല്ലിക്കുക. ഇങ്ങനെയാണ് മഹാനായ രാജേന്ദ്രനും മാത്യുവും ചേർന്ന് നിങ്ങളുടെ അച്ഛനെ കൊന്നത്. അന്ന് ഇൻസ്പെക്ടർ രവിക്കുണ്ടായ അനുഭവം ഇന്ന് ശ്രീമതി വിലാസിനിക്കുണ്ടാകുമായിരുന്നു. ക്ഷമിക്കണം സാറേ, ഇനി കോപിച്ചിട്ടെന്ത് കാര്യം? പറ്റാനുള്ളത് പറ്റിയില്ലേ? റിവോൾവർ സാറിൻ്റെതായിരുന്നെങ്കിലും
അകത്ത് ഉണ്ടകൾ എന്റേതായിരുന്നു. പക്ഷെ മരിക്കില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് സാറിന് ഭയങ്കര പുച്ഛമല്ലേ? എനിക്കും പോലീസിൽ ചെറിയൊരു പണിയുണ്ട്. ക്രൈം ബ്രാഞ്ചിന് കേട്ടിട്ടുണ്ടോ? അത് തന്നെ. ഹലോ, പ്ലീസ് കണക്ട് മീ ടു പോലീസ് കമ്മീഷണർ. Thank you.
അവനെ ഞാൻ കത്തിച്ചു. നിനക്കത് കൊല്ലാൻ അവകാശമില്ല. ഇത് പോലും കാര്യമില്ല. ഞാൻ പറഞ്ഞു മോഹൻ, വേണ്ടത്ര തെളിവില്ലെന്ന് പറഞ്ഞ് ചിലപ്പോ മേനോവിനെ വെറുതെ വിടും. ഇവൻ എന്റെ അച്ഛനെ കൊന്നവനാണ്. അദ്ദേഹം എന്റെ മകനെ അംഗീകരിച്ചിരുന്നില്ലെങ്കിലും ഞാൻ എന്റെ അച്ഛനെ സ്നേഹിച്ചു. ഞാൻ മാത്യുവിനെ കൊന്നു. ഞാൻ അവനെ കത്തിച്ചു. എന്റെ ഗ്രേസിയെ കൊന്നവനോട് ഞാൻ പകരം വീട്ടി.